ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പിടയം. കാർപ്പിടയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സെഷനിൽ നമ്മൾ HSST ഒരു മോഡൽ പേപ്പറാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചിരുന്നത് 25 വീതം ക്വസ്റ്റ്യൻസ് വരുന്നത് ചെയ്യാമെന്നായിരുന്നു, പക്ഷേ നമുക്ക് ഒരു 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, എല്ലാവരും ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾ കാണുമ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. വ്യൂവേഴ്സിനനുസരിച്ച് ലൈക്ക് നമുക്ക് അത്യാവശ്യമാണ്, കാരണം നമ്മളിത് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ വിചാരിക്കരുത്. നമ്മളിതൊരു മോണിറ്റൈസ് ഒന്നും ചെയ്തിട്ടില്ല. സോ നിങ്ങളുടെ ലൈക്കുകൾ മാത്രമാണ് നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത്. സോ പിന്നെ നമുക്കറിയാം, ഹിസ്റ്ററിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണല്ലോ, സോഴ്സസ് വളരെ കുറവാണ്, ഉള്ളതിന് തന്നെ ഭയങ്കര റേറ്റുകളാണ്. സോ അത് മനസ്സിലാക്കുക, കുറച്ച് ആളുകളെ കാണുള്ളൂ. സോ എല്ലാവരും കാണുന്ന എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക. ഒരു ലൈക്ക് വരുന്നത് കൊണ്ട് ഒരു നഷ്ടമില്ല, അത് നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ നമുക്കൊരു പ്രചോദനമാവുകയും ചെയ്യും എന്നുള്ളത് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ലൈക്ക് വരിക, ഒന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മൾ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്ത് റെഡിയായി നിൽക്കുക. ഇന്നലെ ചെയ്തതുപോലെ തന്നെ 100 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അവസാനമായിട്ട് ആയിരിക്കും ആൻസർ കീ പറയുക, ഓരോ ചോദ്യവും ചെയ്തു പോവുക. ഇനി നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുശേഷം ചെയ്യാവുന്നതാണ്. മാക്സിമം ലെങ്ത് കുറഞ്ഞ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പീഡിൽ പോവുക. സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണത്. പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. സോ അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ബോക്സ് കൂടി നോക്കുക, എന്തെങ്കിലും ഉത്തരത്തിൽ എന്തെങ്കിലും പിശകുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 5 സെക്കൻഡ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യന് നൽകുന്ന സമയം. ആദ്യത്തെ ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഹെറോഡോട്ടസ്. ഹെറോഡോട്ടസുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. എന്താണ് ഫസ്റ്റ്? ഹി ഈസ് ഓഫൺ റിഫേർഡ് ടു ആസ് ദി ഫാദർ ഓഫ് ഹിസ്റ്ററി. അദ്ദേഹത്തെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്നു. ഹിസ് വർക്ക് ഹിസ്റ്ററീസ് കവേഴ്സ് ദി ഗ്രീക്ക് ഓഫ് പേർഷ്യൻ വാർ. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററീസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഗ്രീക്ക് ഓഫ് പേർഷ്യൻ വാർസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹി ഈസ് നോൺ ഫോർ ഹിസ് ക്രിട്ടിക്കൽ അപ്രോച്ച് ആൻഡ് യൂസ് ഓഫ് പ്രൈമറി സോഴ്സ്. അദ്ദേഹം ആ പുസ്തകം എഴുതാൻ പ്രൈമറി സോഴ്സ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ അപ്രോച്ചിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം രചിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങളാണ്. സോ അതിൽ ഓപ്ഷൻസ് പരിഗണിക്കുക, ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ശരിയാണോ തെറ്റാണോ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് അത് തന്നെ അടിവരട്ടിരിക്കണം. സോ എന്നാലേ നിങ്ങൾക്ക് ശരിയായതും തെറ്റായതും നിർവചിക്കാൻ കഴിയുള്ളൂ. ഓപ്ഷൻ നോക്കാം. 1, 2 ശരിയാണ്, 2, 3 ശരിയാണ്, 1, 3 ശരിയാണ്, 1, 2, 3 ശരിയാണ്. സോ ശരിയായ ഉത്തരം നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് ചെയ്യാം, അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് അറിയാത്ത ചോദ്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ബാൻസ് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി എൻ എൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. എൻ എൽ സ്കൂൾ ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ടത് എന്താണെന്നാണ് ഓപ്ഷൻസ്, സോറി സ്റ്റേറ്റ്മെൻറ്റ്. എംഫസിസ് ഓൺ ലോങ് ടേം ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സ് ഓവർ ഷോർട്ട് ടേം ഇവൻറ്റ്സ്. ഷോർട്ട് ടേം ഇവൻറ്റ്സിൽ ലോങ് ടേം ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സിൽ എംഫസിസ് ഓൺ ലോങ് ടേം ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സ്. എന്താണ് ലോങ് ടേം ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്, ഏതിനേക്കാൾ? ഓവർ ഷോർട്ട് ടേം ഇവൻറ്റ്സ്, ഷോർട്ട് ടേം ഇവൻറ്റ്സിനേക്കാൾ. ദെൻ രണ്ടാമത്തെ, യൂസ് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി മെത്തേഡ്സ് ഇൻക്ലൂഡിങ് ജിയോഗ്രഫി ആൻഡ് സോഷ്യോളജി. മറ്റുള്ള വിഷയവുമായിട്ടുള്ള താരതമ്യ പഠനങ്ങൾ നടത്തുന്നുണ്ട്, അതാണ് ഇൻ്റർ ഡിസിപ്ലിനറി മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്, ജിയോഗ്രഫി സോഷ്യോളജി മുതലായവ. ഫോക്കസ് ഓൺ റോൾ ഓഫ് ഇൻഡിവിജ്വൽ ലീഡേഴ്സ് ഇൻ ഹിസ്റ്ററി. ഹിസ്റ്ററിയിലെ ചരിത്രത്തിലെ ഇൻഡിവിജ്വൽ ലീഡേഴ്സിൻ്റെ റോൾസിന് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ശരിയായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ 1, 2, 2, 3, 1, 3, 1, 2, 3, ABCD എന്നീ ഓപ്ഷനിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നീങ്ങുകയാണ്. ദി കൺസെപ്റ്റ് ഓഫ് ഹിസ്റ്ററി ഫ്രം ബിലോ ഈസ് പ്രൈമറിലി അസോസിയേറ്റഡ് വിത്ത് ഹിസ്റ്ററി ഫ്രം ബിലോ. താഴെക്കടയിൽ നിന്നുള്ള ഹിസ്റ്ററി എന്ന് പറയുന്നത് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ്? ഓപ്ഷൻ 1, സോബാൾട്ടൻ സ്റ്റഡീസ്. ഓപ്ഷൻ സോറി സ്റ്റേറ്റ്മെൻറ്റ് 2, സോഷ്യൽ ഹിസ്റ്ററി. ഓപ്ഷൻ 3, പോസ്റ്റ് മോഡേണിസ്റ്റ് ഹിസ്റ്ററിയോഗ്രാഫി. ഇത്
ഇതിലേത് ഹിസ്റ്ററിയുമായി കേട്ടോ അല്ലെങ്കിൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടതാണ്? ഹിസ്റ്ററി ഫ്രം ബിലോ, ഓപ്ഷൻ 1, 2, 2, 3, 1, 3, ഓപ്ഷൻ ഡി 1, 2, 3. ശരിയായത് ഏതാണെന്ന് നോക്കുക. സബാൾട്ടൻ സ്റ്റഡീസ്, സോഷ്യൽ ഹിസ്റ്ററി, പോസ്റ്റ് മോഡേണിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി. നാലാമത്തെ ചോദ്യം എന്താണ്? കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് പോസിറ്റിവിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി. പോസിറ്റീവ് ഹിസ്റ്റോറിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇറ്റ് എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് ഇൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ സയൻറ്റിഫിക് മെത്തേഡിൻ്റെ പ്രാധാന്യം വിളിച്ചു വന്നതാണ് പോസിറ്റീവിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നു. രണ്ട്, ഇറ്റ് റിജക്ട്സ് ദി ഐഡിയ ഓഫ് ഹിസ്റ്റോറിക്കൽ ഒബ്ജക്ടിവിറ്റി. ഹിസ്റ്റോറിക്കൽ ഒബ്ജക്ടിവിറ്റിക്ക് ഇത് പ്രാധാന്യം നൽകുന്നില്ല എന്നാണ് പറയുന്നത്, റിജക്റ്റ് ചെയ്യാം. ഓഗസ്റ്റസ് കോംപ്റ്റെ വാസ് എ മേജർ പ്രൊമനന്റ് ഓഫ് പോസിറ്റിവിസം. ഓഗസ്റ്റസ് കോംപ്റ്റെ ആയിരുന്നു ഈ ഒരു പോസിറ്റീവിസത്തിൻ്റെ ഒരു മേജർ എക്സ്പൊണന്റ് എന്നാണ് പറയുന്നത്. ഇതിൽ മൂന്നെണ്ണത്തിൽ ശരിയായത് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 1, 3, ഓപ്ഷൻ സി 2, 3, ഓപ്ഷൻ ഡി എല്ലാം. ആൻസർ ചെയ്തു. അഞ്ചാമത്തെ, റാങ്കിയൻ ഹിസ്റ്റോറിയോഗ്രഫി. റാങ്കിയയുടെ ഹിസ്റ്റോറിയോഗ്രഫി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. എന്താണ് റാങ്കിയൻ ഹിസ്റ്റോറിയോഗ്രഫി അല്ലെങ്കിൽ റാങ്കിയയുടെ ഹിസ്റ്റോറിയോഗ്രഫി? ഓപ്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് 1, ആൻ എംഫസിസ് ഓൺ എംപിരിസിസം ആൻഡ് പ്രൈമറി സോഴ്സ്. പ്രൈമറി സോഴ്സസിനും എംപിരിസിസിനുമാണ് പ്രാധാന്യം നൽകുന്നത്. ദി ബിലീഫ് ഈസ് ആൻ ബിലീഫ് ഇൻ ആൻ ഒബ്ജക്റ്റീവ് റീകോണ്ടിങ് ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററിയെ ഒബ്ജക്റ്റീവ് റീകോണ്ടിങ്ങിന് വിധേയമാക്കുകയാണ്. എ ഫോക്കസ് ഓൺ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആൻഡ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്. പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്കും അതുപോലെ സ്റ്റേറ്റ് ക്രാഫ്റ്റിനാണ് ഇത് പ്രാധാന്യം നൽകുന്നത്, ലൈക്ക് എ പൊളിറ്റിക്കൽ ഹിസ്റ്ററി. ഓപ്ഷൻ എ 1, 2 ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദ്യം. ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 1, 2, 3. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അടുത്തത് ആറാമത്തെ ചോദ്യം, ദ ടേം ഹിസ്റ്റോറിസിസം. എന്താണ് ഹിസ്റ്റോറിസം? ദ ടേം ഹിസ്റ്റോറിസിസം റിഫേഴ്സ് ടു. എന്താണ് ഹിസ്റ്റോറിസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ദി തിയറി ദാറ്റ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫിനോമിന ആർ ഹിസ്റ്റോറിക്കലി ഡിറ്റർമൈൻഡ്. ദ തിയറി ദാറ്റ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫിനോമിന ആർ ഹിസ്റ്റോറിക്കലി ഡിറ്റർമൈൻഡ്. രണ്ട്, ആൻ അപ്രോച്ച് ദാറ്റ് എംഫസൈസസ് ദി യുണീക്നെസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. ആൻ അപ്രോച്ച് ദാറ്റ് എംഫസൈസസ് ദി യുണീക്നെസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. മൂന്ന്, എ ബിലീഫ് ഇൻ ദി ഇന്നവിറ്റബിൾ പ്രോഗ്രസ് ഓഫ് ഹിസ്റ്ററി. എ ബിലീഫ് ഇൻ ദി ഇന്നവിറ്റബിൾ പ്രോഗ്രസ് ഓഫ് ഹിസ്റ്ററി. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 1, 2, 3. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏഴാമത്തെ ചോദ്യം നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഇ എച്ച് കാർസ് വ്യൂ ഓൺ ഹിസ്റ്ററി. ചരിത്രമായി ഈ ചരിത്രത്തിലെ ഇ എച്ച് കാറിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വ്യൂ, അതിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഒന്ന്, ഹിസ്റ്ററി ഈസ് എ കണ്ടിന്യൂസ് ഡയലോഗ് ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. ഹിസ്റ്ററി ഈസ് എ കണ്ടിന്യൂസ് ഡയലോഗ് ബിറ്റ്വീൻ ഭൂതകാലവും വർത്തമാനകാലവും. ദി ഹിസ്റ്റോറിയൻസ് ഇൻ്റർപ്രിട്ടേഷൻ ഈസ് ഷേപ്ഡ് ബൈ ഹിസ് ഓൺ കോണ്ടെക്സ്റ്റ്. അതായത് ആ ചരിത്രകാരൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഹിസ്റ്റോറി ഷേപ്പ് ചെയ്യപ്പെടുന്നത്. ഒരു ചരിത്രകാരൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഷേപ്പ് ചെയ്യപ്പെടുന്നത്. ഫാക്ട് സ്പീക്ക് ഫോർ ദംസെൽസ് വിത്തൗട്ട് ദി നീഡ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഫാക്റ്റാണ് അവിടെ സംസാരിക്കുന്നത്, ഇൻ്റർപ്രിട്ടേഷൻ്റെ ആവശ്യമില്ല. ഇതിലേതാണ് ഇ എച്ച് കാറിൻ്റെ വ്യൂവിൽ ശരിയായത്? ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 1, 2, 3. ശരിയായത് തിരഞ്ഞെടുക്കുക. എട്ടാമത്തെ ചോദ്യം, ദ ന്യൂ ഹിസ്റ്ററി മൂവ്മെൻറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ. എന്താണ് ന്യൂ ഹിസ്റ്ററി മൂവ്മെൻറ്റ്, എന്തിനാണത് സ്റ്റാൻഡ് ചെയ്തത്? ഓപ്ഷൻ, സ്റ്റേറ്റ്മെൻറ്റ് 1, എ ബ്രോഡർ സ്കോപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇൻക്വയറി ബിയോണ്ട് പൊളിറ്റിക്കൽ ഹിസ്റ്ററി. പൊളിറ്റിക്കൽ ഹിസ്റ്ററിക്കും മുകളിലായിട്ട് എന്താണ് ഒരു ബ്രോഡർ സ്കോപ്പ് ഉണ്ട് ഹിസ്റ്റോറിക്കൽ എൻക്വയറിക്ക്. ദ ഇൻക്ലൂഷൻ ഓഫ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ്. അതിൽ സോഷ്യലും കൾച്ചറലും എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉപയോഗിക്കുന്നത്. ന്യൂ ഹിസ്റ്ററിയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ 1, 2, 2, 3, 1, 3, 1, 2, 3. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഒമ്പതാമത്തെ ചോദ്യം നോക്കാം അല്ലേ. ഒമ്പതാമത്തെ ചോദ്യം എന്താ? പോസ്റ്റ് മോഡേണിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി ആർഗ്യൂസ് തരാം. എന്താണ് പോസ്റ്റ് മോഡേണിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി പറയുന്നത്? ഓ, സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഹിസ്റ്റോറിക്കൽ നാരേറ്റീവ്സ് ആർ സബ്ജക്റ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റഡ്. ഹിസ്റ്റോറിക്കൽ നാരേറ്റീവ്സ് ഒബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവ് ആണ്, അതുപോലെ തന്നെ കൺസ്ട്രക്റ്റഡും ആണ്. ദർ ഈസ് നോ സിംഗിൾ ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഇൻ ഹിസ്റ്ററി. ഹിസ്റ്ററിയിൽ ഒരിക്കലും ഒരു സിംഗിൾ കാര്യമില്ല, അതിന് വ്യത്യസ്തമായ വൈവിധ്യമായ
സോഴ്സുകളും വൈവിധ്യമായ നാരേറ്റീവ്സും ഉണ്ടാവും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ എന്താ, ഹിസ്റ്റോറിയൻ ഷുഡ് എംബ്രേസ് മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സ് ആൻഡ് നാരേറ്റീവ്സ്. ഹിസ്റ്റോറിയൻ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സും നാരേറ്റീവ്സും കൊടുക്കണമെന്നാണ് പോസ്റ്റ് മോഡേൺസും പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം, ശരിയായതാണ് ഒന്നും രണ്ടും ശരിയാണ്, രണ്ടും മൂന്നും ശരിയാണ്, ഒന്നും മൂന്നും ശരിയാണ്, എല്ലാം ശരിയാണ്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാം. പത്താമത്തെ ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മാർക്സിസ്റ്റ് അപ്രോച്ച് ടു ഹിസ്റ്ററി. ഹിസ്റ്ററിയിലുള്ള മാർക്സിയൻ അപ്രോച്ച് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഫോക്കസ് ഓൺ ദി മെറ്റീരിയൽ കണ്ടീഷൻ ഓഫ് ലൈഫ് ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സിനും അതുപോലെ മെറ്റീരിയൽ കണ്ടീഷനുമാണ് കൂടുതലായിട്ട് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇറ്റ് വ്യൂസ് ഹിസ്റ്ററി ആസ് എ സീരീസ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ. ക്ലാസ് സ്ട്രഗിൾസിൻ്റെ ഒരു സീരീസ് ആയിട്ടാണ് മാർക്സ് ഹിസ്റ്ററി കാണുന്നത്. ഇൻ്റെ എംഫസൈസ് ദ റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ ഷേപ്പിംഗ് ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിൽ ഷേപ്പ് ചെയ്യുന്നതിൽ മനുഷ്യരുടെ ഇൻഡിവിജ്വൽസിൻ്റെ റോളിനെ കുറിച്ച് ഇത് പരാമർശിക്കുന്നു. ശരിയായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ഒന്ന് രണ്ട്, ഓപ്ഷൻ ബി രണ്ട് മൂന്നും, ഓപ്ഷൻ സി ഒന്ന് മൂന്നും, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പതിനൊന്നാമത്തെ ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് ഏജുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി യൂസ് ഓഫ് സിമ്പിൾ സ്റ്റോൺ ടൂൾസ്. സിമ്പിൾ സ്റ്റോൺ ടൂൾസാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. രണ്ട്, ഹ്യൂമൻസ് വെർ പ്രൈമറിലി ഹണ്ടർ ഗ്യാദേഴ്സ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ പൊതുവെ ഹണ്ട് ചെയ്യുക, അതുപോലെ പെറുക്കി ഗ്യാദർ ചെയ്തിട്ടൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത്. ദി പാലിയോലിത്തിക് ഏജ് സോ ദി ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ. ഈ കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിയായ പ്രസ്താവന ചൂസ് ചെയ്യുക. ഓപ്ഷൻ വൺ ഒന്ന് രണ്ട്, ഓപ്ഷൻ ബി രണ്ട് മൂന്ന്, ഓപ്ഷൻ സി ഒന്ന് മൂന്ന്, ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പന്ത്രണ്ട്, ദി നിയോലിത്തിക് റെവല്യൂഷൻ ഈസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ്. നിയോലിത്തിക് റെവല്യൂഷൻ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയുന്നത് കാരണം എന്താ? ഓപ്ഷൻ ഒന്ന്, ഇറ്റ് മാർക്ക്ഡ് ദി ട്രാൻസ്മിഷൻ ഫ്രം നമാഡിക് ലൈഫ് ടു സെറ്റിൽ ലൈഫ്. സെറ്റിൽഡ് ഫാമിംഗ് ആരംഭിക്കുന്നത് ഇവിടെയാണ്. രണ്ട്, ഇറ്റ് ലെഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ടെക്നോളജീസ് ആൻഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, അതുപോലെ പുതിയൊരു സോഷ്യൽ സ്ട്രക്ചറും ഡെവലപ്പ് ചെയ്തു. മൂന്ന്, ഇറ്റ് റിസൾട്ടഡ് ഇൻ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സിറ്റീസ്. സിറ്റീസ് ഡെവലപ്പ് ചെയ്ത് ഈ കാലഘട്ടത്തിൽ. ഓപ്ഷൻ വൺ ടു ടു ത്രീ വൺ ത്രീ വൺ ടു ത്രീ. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. പതിമൂന്നാമത്തെ ചോദ്യം നോക്കാം, ദി റോമൻ എംപയർ ഈസ് നോൺ ഫോർ. റോമൻ എംപയർ എന്തിനാണ് അറിയപ്പെട്ടിരുന്നത്? ഒന്ന്, ഇറ്റ്സ് എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. റോഡ്സ് ഇൻഫ്രാസ്ട്രക്ചറിനായിരുന്നു. ദെൻ രണ്ട്, ദി സ്പ്രെഡ് ഓഫ് റോമൻ ലാ ആൻഡ് ഗവേണൻസ് അക്രോസ് യൂറോപ്പ്. യൂറോപ്പിൽ മുഴുവനും എന്ത് ചെയ്തു, റോമൻ നിയമങ്ങളും അതുപോലെ ഭരണമൊക്കെ സ്പ്രെഡ് ചെയ്തതിലാണോ അതോ ദി പ്രിസർവേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഗ്രീക്ക് കൾച്ചർ. ഗ്രീക്ക് കൾച്ചർ പ്രിസർവ് ചെയ്തിരുന്നു, അതുപോലെ അത് ട്രാൻസ്മിറ്റും ചെയ്തിരുന്നു. അതിനാലായിരുന്നു റോമൻ എംപയറിൻ്റെ പ്രസക്തി എന്തായിരുന്നു? ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരി, രണ്ടും മൂന്നും ശരി, ഒന്നും മൂന്നും ശരി, എല്ലാം ശരി. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അടുത്ത ചോദ്യം പതിനാലാമത്തെ ചോദ്യമാണ്, ദി റണൈസൻസ് പീരീഡ് ഇൻ യൂറോപ്പ് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ. റണൈസൻസ് പീരീഡിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, ദി റിവൈവൽ ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഇൻ ക്ലാസിക്കൽ ലേണിംഗ് ആൻഡ് ആർട്സ്. ക്ലാസിക്കൽ ലേണിങ്ങിലും ആർട്സിലും താല്പര്യം ഉണ്ടായിരുന്നു, അതിൻ്റെ തിരിച്ചുവരവുണ്ടായിരുന്നു റിവൈവൽ. രണ്ട്, ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമാനിസം. ഹ്യൂമാനിസം ഡെവലപ്പ് ചെയ്തു. ദി വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് വെർണാക്കുലർ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അവിടുത്തെ ഓരോ പ്രാദേശിക ഭാഷകളും ഉപയോഗിച്ചു. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ വൺ ടു, ഓപ്ഷൻ ബി രണ്ട് മൂന്ന്, ഓപ്ഷൻ സി ഒന്ന് മൂന്ന്, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം, ദി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ലെഡ് ടു. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്തിലേക്കാണ് നയിച്ചത്? ദി റൈസ് ഓഫ് ഫാക്ടറീസ് ആൻഡ് മാസ് പ്രൊഡക്ഷൻ ഒന്ന്, രണ്ട്, ദി സിഗ്നിഫിക്കൻറ്റ് സോഷ്യൽ എക്കണോമിക് ചേഞ്ചസ് മൂന്ന്, ദി ഡിക്ലൈൻ ഓഫ് ആർട്ടിസണൽ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ്. ഏതാണ് ശരിയായത്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ഓപ്ഷൻ എ ഒന്ന് രണ്ട് ശരിയാണ്, ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ശരിയാണ്, ഓപ്ഷൻ സി ഒന്ന് മൂന്ന് ശരിയാണ്, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. പതിനാറാമത്തെ ചോദ്യമാണ്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നൽകിയിട്ടുള്ളത്. ഒന്ന്, ഇറ്റ് ലെഡ് ടു ദി റൈസ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഉദയത്തിലേക്ക് ഇത് നയിച്ചു. രണ്ട്, ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി.
ലോകത്തിന് തന്നെ മൂന്ന് സംഭാവനകൾ നൽകി ലിബേർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. അത് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗമാണെന്ന് ശ്രദ്ധിക്കുക. ഇറ്റ് റിസൾട്ടഡ് ഇൻ ദി അബോളിഷൻ ഓഫ് മൊണാർക്കി, രാജഭരണം ഫ്രാൻസിൽ അബോളിഷ് ചെയ്തു. ഇതിൽ ശരിയായത് പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2 ശരി, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 17-ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ദി ട്രീറ്റി ഓഫ് വേഴ്സലൈസ് 1919 എന്നാൽ ചോദിച്ച ചോദ്യമാണ്. ഈസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഒഫീഷ്യലി എൻഡഡ് വേൾഡ് വാർ ഫസ്റ്റ്. വേൾഡ് വാർ ഫസ്റ്റ് ഇത് ഇല്ലാതെയാക്കി, അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിലായിരുന്നു. ഇറ്റ് ഇമ്പോസ്ഡ് ഹെവി റിപ്പറേഷൻ ഓൺ ജർമ്മനി. ജർമ്മനിക്ക് വലിയൊരു നാശനഷ്ടം ഉണ്ടാക്കിയത്. ഇറ്റ് എസ്റ്റാബ്ലിഷ് ദി ലീഗ് ഓഫ് നാഷൻസ്, ലീഗ് ഓഫ് നാഷൻസിൻ്റെ ഉദയത്തിന് കാരണമായി. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ സ്പീഡൊന്ന് കുറച്ച് കാണാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൗസ് ചെയ്ത് ഉത്തരം എഴുതിയതിന് ശേഷം മാത്രം ആൻസർ കീയിലേക്ക് പോവുക. ആൻസർ കീ അവസാനമായിരിക്കും. 18-ാമത്തെ ചോദ്യം, ദി ടേം കോൾഡ് വാർ. എന്താണ് കോൾഡ് വാർ? ദി ടേം കോൾഡ് വാർ റിഫേഴ്സ് ടു വാട്ട് ഈസ് കോൾഡ് വാർ? ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1, ദി ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ USA ആൻഡ് USSR. USAയും USSR തമ്മിലുള്ള ഐഡിയോളജിക്കൽ കോൺഫ്ലിക്ട്, അല്ലെങ്കിൽ അവരുടെ ചേരികൾ തമ്മിൽ. ദി പീരിയഡ് ഓഫ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ ഫോളോയിങ് വേൾഡ് വാർ. രണ്ടാം ലോകമായുധത്തിന് ശേഷം ഉണ്ടായിരുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ ഭാഗമായിരുന്നത്. 3, ദി സീരീസ് ഓഫ് പ്രോക്സി വാർസ് ഫോട്ട് ഇൻ വേരിയസ് പാർട്ട് ഓഫ് ദി വേൾഡ്. ലോകത്ത് മുഴുവൻ ചെറിയ ചെറിയ യുദ്ധങ്ങൾ നടന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കോൾഡ് വാറുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ എ 1, 2 ശരി, ഓപ്ഷൻ ബി 2, 3 ശരി, ഓപ്ഷൻ സി 1, 3 ശരി, ഓപ്ഷൻ ഡി 1, 2, 3 ശരി എല്ലാം ശരി എന്നുള്ളതാണ് ഓപ്ഷൻ ഡി. സോ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ നമുക്ക് 19-ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് 19-ാമത്തെ ചോദ്യം? ദി ഡീകൊളോണിയലൈസേഷൻ പ്രോസസ് ഇൻ ദി മിഡ് 20th century വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ. 20-ാം നൂറ്റാണ്ടിലെ ഡീകൊളോണൈസേഷനുമായി ബന്ധപ്പെട്ടതാണ്. ദി വിഡ്രോവൽ ഓഫ് യൂറോപ്യൻ പവേഴ്സ് ഫ്രം ഏഷ്യൻ ആഫ്രിക്ക. ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും യൂറോപ്യൻ പവേഴ്സ് അവിടെ നിന്നെല്ലാം മാറിപ്പോയി, അവിടെ നിന്നെല്ലാം അവർ ഉൾവലിഞ്ഞു പോയി. ദി റൈസ് ഓഫ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഫോമർ കോളനീസ്. അവർ ഭരിച്ചിരുന്ന കോളനികളിൽ നാഷണലിസത്തിന് ഉദയമുണ്ടായി. ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ന്യൂ ഇൻഡിപെൻഡൻറ്റ് നാഷണൽ സ്റ്റേറ്റ്സ്. പുതിയ സ്വതന്ത്ര രാജ്യങ്ങൾ ലോകത്തെമ്പാടുണ്ടായി. ശരിയായ പ്രസ്താവന ഏതാണ്? ഡീകോളനൈസേഷനുമായി ബന്ധപ്പെട്ടതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന മാർക്ക് ചെയ്യുക നിങ്ങളുടെ പേപ്പറിൽ. 20-ാമത്തെ ക്വസ്റ്റ്യൻ, ദി പ്രോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഹാസ് ബീൻ ഡിറൈവ് ബൈ. ഗ്ലോബലൈസേഷൻ ഡ്രൈവ് ചെയ്തത് എന്നിൽ നിന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 1, അഡ്വാൻസസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജീസ്. ട്രാൻസ്പോർട്ടേഷനിലും കമ്മ്യൂണിക്കേഷനിലും ഉണ്ടായ ടെക്നോളജീസിലുണ്ടായ ഡെവലപ്മെൻറ്റ്. ദി ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ്. ഇൻവെസ്റ്റ്മെൻറ്റിലും ട്രേഡിലും ഉണ്ടായ ലിബറലൈസേഷൻ പോളിസീസ്. സ്പ്രെഡ് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിൻ്റെ ഡെവലപ്മെൻറ്റ്. ശരിയായ പ്രസ്താവന ഏതാണ് നോക്കുക. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് ചെയ്യുക. 21-ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചാണ്. ഈസ് നോൺ ഫോർ എന്തിനാണ് അറിയപ്പെട്ടിരുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇറ്റ് അഡ്വാൻസ്ഡ് അർബൻ പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ. അർബൻ പ്ലാനിങ് ആർക്കിടെക്ചറും ഈ കാലഘട്ടത്തിൽ അഡ്വാൻസ് ചെയ്തു. ദി യൂസ് ഓഫ് എ സ്ക്രിപ്റ്റ് ദാറ്റ് റിമെയിൻസ് അൺഡെസിഫേർഡ്. അവിടെ ഒരു സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിരുന്നു, അതിപ്പോഴും ഡെസിഫർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ദി പ്രാക്ടീസ് ഓഫ് ബറിയിങ് ദി ഡെഡ് ഇൻ ഇലാബറേറ്റ് ഗ്രേവ്സ്. വലിയ വലിയ ഗ്രേവ്സുകളിലായിരുന്നു അവരുടെ ബറിയിങ്സ് അടക്കം ചെയ്തിരുന്നത്. ശരിയായ പ്രസ്താവന ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുക്കുക. 1, 2 ശരി, 2, 3 ശരി, 1, 3 ശരി എല്ലാം ശരി. ശരിയായ പ്രസ്താവന യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുക്കുക. 22, ദി വേദിക് ഏജ് ഇൻ ഇന്ത്യ സോ ദി എമർജൻസ് ഓഫ്. വേദിക് ഏജ് എന്തിൻ്റെ ഉദയത്തിലാണ് സാക്ഷിയായത്? ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1, ദി കോമ്പോസിഷൻ ഓഫ് വേദാസ്. വേദാസ് കോമ്പോസ് ചെയ്യപ്പെട്ടു ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ടു. ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ പാസ്ട്രൽ ആൻഡ് അഗ്രേറിയൻ എക്കോണമി. ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? പാസ്ട്രലും ഉണ്ട്, പിന്നെ അഗ്രേറിയൻ എക്കോണമി ഉണ്ടായിരുന്നു. ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ റിജിഡ് കാസ്റ്റ് സിസ്റ്റം. ഒരു റിജിഡ് കാസ്റ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു ഈ കാലഘട്ടത്തിൽ. ശരിയായ പ്രസ്താവന നോക്കുക. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 23-ാമത്തെ ക്വസ്റ്റ്യൻ,
കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് അബൌട്ട് അശോകാസ് ധമ്മ. അശോകൻ്റെ ധമ്മയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇറ്റ് വാസ് എ മോറൽ കോഡ് എയിംഡ് അറ്റ് പ്രൊമോട്ടിങ് സോഷ്യൽ ഹാർമണി. സോഷ്യൽ ഹാർമണി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോറൽ കോഡായിരുന്നു ഇതെന്ന് പറയുന്നു. അശോക ഇൻസ്ക്രൈബ്ഡ് ഹിസ് ഈഡിക്സ് ഓൺ റോക്സ് ആൻഡ് പില്ലേഴ്സ് അക്രോസ് ഹിസ് എംപയർ. അദ്ദേഹത്തിൻ്റെ എംപയറിൽ മുഴുവനായിട്ടും അദ്ദേഹം റോക്സിൽ ഇത്തരത്തിലുള്ള ഈഡിക്സ് റോക്സിലും പില്ലേഴ്സിലും ഇൻസ്ക്രൈബ് ചെയ്തിരുന്നു. ഇറ്റ് എംഫസൈസ്ഡ് നോൺ വയലൻസ് ആൻഡ് കമ്പാഷൻ ടുവാർഡ്സ് ആൾ ലിവിങ് ബീങ്സ്. ഇത് നോൺ വയലൻസായിരുന്നു പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ എല്ലാ ജീവജാലങ്ങളോടും സഹവർത്തിത്വമൊക്കെ ഇത് ചെയ്തിരുന്നു. ഇതിലേതാണ് ശരിയെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 1 and 2 സ്റ്റേറ്റ്മെൻറ്റ്, 2-3 സ്റ്റേറ്റ്മെൻറ്റ്, 1-3 സ്റ്റേറ്റ്മെൻറ്റ്, 1-2-3 സ്റ്റേറ്റ്മെൻറ്റ്. ശരിയായത് തിരഞ്ഞെടുക്കുക. 24th ക്വസ്റ്റ്യൻ. ദി ഗുപ്ത എംപയർ ഈസ് ഓഫൺ റിഫേർഡ് ടു ആസ് ദി ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ. ബിക്കോസ് ഓഫ് ഗുപ്ത ഏജിന് ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടാനുള്ള കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഇറ്റ് വിറ്റ്നസ്ഡ് സിഗ്നിഫിക്കൻറ്റ് അഡ്വാൻസ്മെൻറ്റ് ഇൻ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. ഈ കാലഘട്ടത്തിൽ സയൻസും മാത്തമാറ്റിക്സും അഡ്വാൻസ് ചെയ്തു. സാംസ്ക്രിറ്റ് ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് ദിസ് പീരിയഡ്. സംസ്കൃത ലിറ്ററേച്ചറും അതുപോലെ ആർട്ടും ഈ കാലഘട്ടത്തിൽ ഫ്ലറിഷ് ചെയ്തു. ദി എംപയർ മെയിൻറ്റെയിൻഡ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ആൻഡ് എക്കണോമിക് പ്രോസ്പെരിറ്റി. പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും എക്കണോമിക് പ്രോസ്പെരിറ്റിയും ഈ കാലഘട്ടത്തിലുണ്ടായി. ഇതിലേതാണ് ശരിയായ പ്രസ്താവന എന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് 1, 2, 2, 3, 1, 3 എല്ലാം ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എ ബി സി ഡിയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25th ക്വസ്റ്റ്യൻ ആണ്. ദി സംഗം ഏജ് ഇൻ സൗത്ത് ഇന്ത്യ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. സംഗം ഏജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1, ദി കോമ്പിലേഷൻ ഓഫ് സംഗം ലിറ്ററേച്ചർ ഇൻ തമിഴ്. സംഗം ലിറ്ററേച്ചർ തമിഴിലായിരുന്നു. ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഏർലി തമിഴ് കിങ്ഡംസ്. ഏർലി തമിഴ് കിങ്ഡംസ് സംഗം ഏജ് കാലഘട്ടത്തിലായിരുന്നു. എക്സ്റ്റെൻസീവ് മാരിടൈം ട്രേഡ് വിത്ത് റോമൻ എംപയർ. ഈ കാലഘട്ടത്തിൽ സംഗം ഏജിൽ റോമക്കാരുമായിട്ടുള്ള ട്രേഡ് ഉണ്ടായിരുന്നു. ഓപ്ഷൻസ് എക്സ്റ്റെൻസീവ് ട്രേഡ് ഉണ്ടായിരുന്നു. ഓപ്ഷൻസ് 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 26th ചോദ്യം നോക്കാം. ദി ഡൽഹി സുൽത്താനേറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ഡൽഹി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഖുതുബുദ്ദീൻ ഐബക്, ഓപ്ഷൻ ബി ഇൽത്തുത്മിഷ്, ഓപ്ഷൻ സി അലാവുദ്ദീൻ ഖിൽജി, ഓപ്ഷൻ ഡി ബാബർ. ഇതിലാരാണെന്ന് തിരഞ്ഞെടുക്കുക. 27th ചോദ്യം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇറ്റ് എംഫസൈസ്ഡ് പേഴ്സണൽ ഡിവോഷൻ ടു ഗോഡ്. ഇറ്റ് റിജക്റ്റഡ് ദി കാസ്റ്റ് സിസ്റ്റം ആൻഡ് റിച്വൽസ്. കാസ്റ്റ് സിസ്റ്റം റിച്വൽസ് എതിർത്തു. സയൻസ് ലൈക്ക് കബീർ ആൻഡ് മീറാബായി വേർ പ്രൊമിനൻറ്റ് ഫിഗേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ്. ഈ മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ കബീറും മീറാബായി ആയിരുന്നു. ഇതിലേതാണ് ശരിയായതെന്ന് തിരഞ്ഞെടുക്കുക. 1, 2 ശരി, 2, 3 ശരി, 1, 3 ശരി, എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 28th ചോദ്യം. ദി വിജയനഗര എംപയർ ഈസ് നോൺ ഫോർ. വിജയനഗര എംപയേഴ്സിൻ്റെ എന്തിനാണ് അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻ ഇറ്റ്സ് പാറ്റേണേജ് ഓഫ് ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ. ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിനും പ്രാധാന്യം നൽകിയിരുന്നു. ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹംപി ആസ് ഇറ്റ്സ് ക്യാപിറ്റൽ. ഇതിൻ്റെ ക്യാപിറ്റൽ വിജയനഗരൻ്റെ ക്യാപിറ്റൽ ഹംപി ആയിരുന്നു. ഇറ്റ്സ് കോൺഫ്ലിക്ട് വിത്ത് ബഹ്മാനി സുൽത്താനേറ്റ്. അവർ സ്ഥിരമായിട്ട് ബഹ്മാനി സുൽത്താനേറ്റുമായിട്ട് കോൺഫ്ലിക്റ്റിൽ ഏർപ്പെട്ടിരുന്നു. ശരിയായ പ്രസ്ഥാനം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 29th ചോദ്യമാണ്. ദി മുഗൾ എംപയർ റീച്ച് ഇറ്റ്സ് സെനിത്ത് അണ്ടർ ദി റൂൾ ഓഫ്. മുഗൾ എംപയർ അതിൻ്റെ പാരമ്പര്യത്തിലെത്തുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? ഏത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്? ഓപ്ഷൻ എ അക്ബർ, ഓപ്ഷൻ ബി ജഹാംഗീർ, ഓപ്ഷൻ സി ഷാജഹാൻ, ഓപ്ഷൻ ഡി ഔറംഗസീബ്. ആരുടെ കാലഘട്ടത്തിലാണ് മുഗൾ എംപയർ അതിൻ്റെ പാരമ്പര്യത്തിലെത്തുന്നത്? 33rd ചോദ്യം നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. മുഗൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്നാമത്തെ എന്താണ്? ദി മൻസബ്ദാരി സിസ്റ്റം വാസ് എ കീ ഫ്യൂച്ചർ. മൻസബ്ദാരി സിസ്റ്റം ആയിരുന്നു ഈ കാല ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ദി എംപയർ വാസ് ഡിവൈഡഡ് ഇൻ ടു സുബാസ് സർക്കാർസ് ആൻഡ് പാർഗാനാസ്. സുബാസ് സർക്കാർസ് ആൻഡ് പാർഗാനാസ് എന്നിങ്ങനെ എംപയറെ തരംതിരിച്ചിരുന്നു. ദ റവന്യൂ സിസ്റ്റം വാസ് ബേസ്ഡ് ഓൺ ദി അസസ്മെൻറ്റ് ഓഫ് ആൻഡ് കളക്ഷൻ ഓഫ് ലാൻഡ് റവന്യൂ. റവന്യൂ സിസ്റ്റം ലാൻഡ് അസസ്മെൻറ്റ് ഓഫ് ആൻഡ് കളക്ഷൻ ഓഫ് ലാൻഡ് റവന്യൂ കളക്ഷനും അസസ്മെൻറ്റിനും അനുസൃതമായിരുന്നു. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക.
ഓപ്ഷൻ എ 1 2, ഓപ്ഷൻ ബി 2 3, ഓപ്ഷൻ സി 1 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അടുത്ത 31-ാമത് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 വാസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ്. റെഗുലേറ്റിംഗ് ആക്ട് 1773 റെഗുലേറ്റിംഗ് ആക്ട് വളരെ പ്രധാനപ്പെട്ടതാവുന്നത് എന്തുകൊണ്ടാണെന്നാണ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ ചോദിക്കുന്നത്. 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ലൈഡ് ദി ഫൗണ്ടേഷൻ ഫോർ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുള്ള കൺട്രോളിലേക്ക് ഇത് നയിച്ചു എന്ന് പറയുന്നു. ഇറ്റ് എസ്റ്റാബ്ലിഷ് ദി ഓഫീസ് ഓഫ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഗവർണർ ജനറൽ എന്ന ഒരു ഓഫീസ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇറ്റ് സോട്ട് ടു റിഫോം ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് മാനേജ്മെൻറ്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ്മെൻറ്റിനെ, മാനേജ്മെൻറ്റിനെ റിഫോം ചെയ്യാൻ 1773 ആക്ട് റിഫോം ചെയ്തു എന്ന് പറയുന്നു. ശരിയായ പ്രസ്താവന നോക്കുക. ഓപ്ഷൻ എ 1 2, ഓപ്ഷൻ ബി 2 3, ഓപ്ഷൻ സി 1 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന, യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുക്കുക. 32-ാമത്തെ ചോദ്യം നോക്കാം. ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫൗണ്ടഡ് ഇൻ, എളുപ്പമുള്ള ചോദ്യമാണ്. ഓപ്ഷൻ എ 1857, ഓപ്ഷൻ ബി 1885, ഓപ്ഷൻ സി 1905, ഓപ്ഷൻ ഡി 1920. 33-ാമത്തെ ചോദ്യം വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റിനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ഗാന്ധിജി ഇൻ 1920. മഹാത്മാഗാന്ധി 1920 ലോഞ്ച് ചെയ്തത്. ഇറ്റ് എയിംഡ് അറ്റ് അച്ചീവിങ് സ്വരാജ് ത്രൂ പീസ് ആൻഡ് നോൺ വയലൻസ്. പീസിലൂടെയും നോൺ വയലൻസിലൂടെയും സ്വരാജ് നേടിയെടുക്കുക എന്നായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. 3-ാമത്തെ മൂവ്മെൻറ്റ് വാസ് കാൾഡ് ഓഫ് ആഫ്റ്റർ ദി ചൗരി ചൗര ഇൻസിഡൻറ്റ്. ഇത് നിർത്തിവെച്ചു ചൗരി ചൗര ഇൻസിഡൻറ്റിന് ശേഷം എന്നാണ് പറയുന്നത്. ശരിയായ പ്രസ്താവന നോക്കുക. ഓപ്ഷൻ 1 1 2 ശരി, ഓപ്ഷൻ 2, ഓപ്ഷൻ 2 ബി 2 3 ശരി, ഓപ്ഷൻ സി 1 3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരി. കറക്റ്റായ പ്രസ്താവന, യോജിച്ച പ്രസ്താവന മാർക്ക് ചെയ്യുക. 34-ാമത്തെ ചോദ്യം നോക്കാം. വാസ് എ മാസ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇറ്റ് വാസ് എ മാസ് പ്രൊട്ടസ്റ്റ് ഡിമാൻഡിങ് ആൻഡ് എൻഡ് ടു ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടൻ്റെ റൂൾ അവസാനിപ്പിക്കാനുള്ള ഒരു മാസ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു ഇതെന്ന് പറയുന്നു. ഇറ്റ് വാസ് ലെഡ് ബൈ ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നാഷണൽ കോൺഗ്രസ് ആണ് അതിന് നേതൃത്വം നൽകിയതെന്ന് പറയുന്നു. സോ വൈഡ് സ്പ്രെഡ് വയലൻസ് ആൻഡ് റിപ്രഷൻ ബൈ ബ്രിട്ടീഷ് അതോറിറ്റീസ്. ഇതിനെ അടിച്ചമർത്താൻ ബ്രിട്ടീഷ് അതോറിറ്റികൾ എല്ലാ മാർഗവും ഉപയോഗിച്ചു എന്ന് പറയുന്നു. ശരിയായ പ്രസ്താവന നോക്കുക. 1 2 ശരി, ബി 2 3 ശരി, സി 1 3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ദി പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1905 വാസ് അന്നൽഡ് ബൈ. പാർട്ടീഷൻ ഓഫ് ബംഗാളിൽ 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ റദ്ദ് ചെയ്തത് എന്നാണെന്നാണ് ചോദ്യം. 1907, 1911, 1919, 1947. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 36, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇറ്റ് വാസ് അപ്പോയിൻറ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇൻ 1927. 1927 ബ്രിട്ടീഷ് ഗവൺമെൻറ് സൈമൺ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. 2-ാമത്തെ, ഇറ്റ് വാസ് ബോയ്കോട്ടഡ് ബൈ ആൾ ഇന്ത്യ പൊളിറ്റിക്കൽ പാർട്ടി. ഇന്ത്യയിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇതിനെ ബോയ്കോട്ട് ചെയ്തു. 3, ദി കമ്മീഷൻ റെക്കമെൻഡ് ദി അബോളിഷൻ ഓഫ് ഡയാർക്കി സിസ്റ്റം. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഡയാർക്കി സിസ്റ്റം അബോളിഷ് ചെയ്യാൻ ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് നൽകി എന്നാണ് പറയുന്നത്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് നോക്കാം. 1 2 ശരി, 2 3 ശരി, 1 3 ശരി, എല്ലാം ശരി. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 37-ാമത്തെ ചോദ്യം നോക്കാം. ദി ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947. 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടുമായി ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ഗ്രാൻഡ് ഇൻഡിപെൻഡൻസ് ടു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇന്ത്യക്കും പാകിസ്ഥാനും 1947 ഇൻഡിപെൻഡൻസ് ആക്ട് സ്വാതന്ത്ര്യം നൽകി എന്ന് പറയുന്നു. പ്രൊവൈഡഡ് ഫോർ ദി പാർട്ടീഷൻ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. ഇന്ത്യയെ ബ്രിട്ടീഷ് ഇന്ത്യയെ രണ്ടായിട്ട് അല്ലെങ്കിൽ വിഭജിക്കാൻ അനുവദിച്ചു എന്ന് പറയുന്നു. 3-ാമത്തെ, അബോളിഷ്ഡ് ദി ഓഫീസ് ഓഫ് വൈസ്രോയ്. വൈസ്രോയ് എന്നുള്ള ഓഫീസ് ഇതിലൂടെ റദ്ദാക്കപ്പെട്ടു എന്ന് പറയുന്നു. ശരിയായ പ്രസ്താവന നോക്കുക. 1 2 ശരി, 2 3 ശരി, 1 3 ശരി, എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 38-ാമത്തെ ചോദ്യം. ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓഫ് 1946 പ്രപ്പോസൽ. 1946 ക്യാബിനറ്റ് മിഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. എ യുണൈറ്റഡ് ഇന്ത്യ വിത്ത് എ ഫെഡറൽ സ്ട്രക്ചർ. ഈ ക്യാബിനറ്റ് മിഷൻ പ്ലാന് ഇന്ത്യയെ യുണൈറ്റ് ചെയ്തു. ഒരു ഫെഡറൽ സ്ട്രക്ചർ വെച്ചിട്ട് ഇന്ത്യയെ യുണൈറ്റ് ചെയ്തു. ഗ്രൂപ്പിംഗ് ഓഫ് പ്രൊവിൻസ് ഇൻ ടു സെക്ഷൻസ്. പ്രൊവിൻസുകളെ സെക്ഷൻസായിട്ട് തിരിച്ചു. ദി ഫോർമേഷൻ ഓഫ് ഇൻ്ററിംഗ് ഗവൺമെൻറ്. ഒരു ഇന്ത്യക്കൊരു താൽക്കാലിക ഇൻ്ററിംഗ് ഗവൺമെൻറ്റിനെ ഏർപ്പാടാക്കി. ശരിയായ പ്രസ്താവന ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. 1 2 ശരി, 2 3 ശരി, 1 3 ശരി, എല്ലാം ശരി. ശരിയായ പ്രസ്താവന, യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുക്കുക. 39-ാമത്തെ ചോദ്യം നോക്കാം. ദി മൊണ്ടേഗോ ചെംസ് ഫോർ റിഫോംസുമായി ബന്ധപ്പെട്ടതാണ്. ദി മൊണ്ടേഗോ ചെംസ് ഫോർ റിഫോംസ് ലെഡ് ടു. എന്തിലേക്കാണ് മൊണ്ടേഗോ ചെംസ് ഫോർ റിഫോംസ് നയിച്ചത് എന്നാണ്. 1-ാമത്തെ ചോദ്യം, ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ഡയാർക്കി ഇൻ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്സ്. പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിൽ പ്രൊവിൻസുകളിൽ ഡയാർക്കി, ഒരു ഡയാർക്കി സിസ്റ്റം ആരംഭിച്ചു.
രണ്ട് ഇൻക്രീസ്ഡ് റെപ്രസെൻറ്റേഷൻ ഫോർ ഇന്ത്യൻസ് ഇൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഇന്ത്യക്കാരുടെ റെപ്രസെൻറ്റേഷൻ വർദ്ധിപ്പിച്ചു. ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ ഫെഡറൽ സിസ്റ്റം ഇൻ ഇന്ത്യ, ഇന്ത്യയിലൊരു ഫെഡറൽ സിസ്റ്റം കൊണ്ടുവന്നു. ഇതിലേതാണ് ശരിയെന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ നോക്കാം. ഒന്ന് രണ്ട് ശരി, രണ്ട് മൂന്ന് ശരി, ഒന്ന് മൂന്ന് ശരി, എല്ലാം ശരിയാണ്. കറക്റ്റായ പ്രസ്താവന രേഖപ്പെടുത്തുക. 40-ാമത് ചോദ്യമാണ്. ദി പൂന പാക്ട്, ദി പൂന പാക്ട് ഓഫ് 1932 വാസ് ആൻ അഗ്രിമെൻ്റ് ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലായിരുന്നു പൂന പാക്ട് 1932? ബ്രിട്ടീഷ് ഗവൺമെൻറ് ആൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. മഹാത്മാഗാന്ധി ആൻഡ് ബി ആർ അംബേദ്കർ, ബി ആർ അംബേദ്കർ മഹാത്മാഗാന്ധിയും തമ്മിലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് മുസ്ലിം ലീഗ്, മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലായിരുന്നു. ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് പ്രിൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പ്രിൻസ്ലി സ്റ്റേറ്റുമായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിലായിരുന്നു. കറക്റ്റ് ആയത് ഏതാണെന്ന് നോക്കിയിട്ട് അടയാളപ്പെടുത്തുക. 40-ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി 41-ാമത്തെ ചോദ്യമാണ്. ചേര ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ടതാണ്, കേരള ഹിസ്റ്ററിയിൽ നിന്നാണ്. ദി ചേര ഡൈനാസ്റ്റി ഈസ് നോൺ ഫോർ, ചേര ഡൈനാസ്റ്റി അറിയപ്പെട്ടിരുന്നത് എന്തിനാണ്? ഇറ്റ്സ് എക്സ്റ്റെൻസീവ് ട്രേഡ് വിത്ത് റോമൻ എംപയർ, റോമൻ എംപയറുമായിട്ട് ഇതിന് വലിയൊരു കാര വ്യാപാര ബന്ധമുണ്ടായിരുന്നു. രണ്ട്, ദി യൂസ് ഓഫ് തമിഴ് ആൻഡ് മലയാളം ഇൻ ഇൻസ്ക്രിപ്ഷൻ, ഇൻസ്ക്രിപ്ഷനിൽ മലയാളവും തമിഴും ഇവർ ഉപയോഗിച്ചിരുന്നു. ദി കൺസ്ട്രക്ഷൻ ഓഫ് മുസിരീസ് പോർട്ട്, മുസിരീസ് പോർട്ട് ഇവരെ നിർമ്മിച്ചു. ഇതിൽ ശരിയായ പ്രസ്താവന, യോജിച്ച പ്രസ്താവന ഏതാണെന്ന് നോക്കുക. ഓപ്ഷൻ എ 1-2 ശരി, ഓപ്ഷൻ ബി 2-3 ശരി, ഓപ്ഷൻ സി 1-3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരി. കറക്റ്റായത് തിരഞ്ഞെടുക്കുക. 42-ാമത്തെ ചോദ്യം നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് അബൌട്ട് സംഘം പിരീഡ് ഇൻ ഇന്ത്യ, കേരളത്തിലെ സംഘം പിരീഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്തൊക്കെയാണ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റാണ്, ഇറ്റ് വാസ് ദി റൈസ്, ഇറ്റ് സോ ദി റൈസ് ഓഫ് ഏർലി തമിഴ് കിങ്ഡംസ്. തമിഴ് കിങ്ഡംസിൻ്റെ ഏർലി റൈസ് ഇത് ഈ കാലഘട്ടത്തിലായിരുന്നു. രണ്ടാമത്, സംഘം ലിറ്ററേച്ചർ പ്രൊവൈഡഡ് വാല്യുബിൾ ഇൻസൈറ്റ് ഇൻ ടു ദി സൊസൈറ്റി ആൻഡ് കൾച്ചർ ഓഫ് ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് സംഘം ലിറ്ററേച്ചർ വലിയ പ്രാധാന്യത്തിലുള്ള അറിവ് നൽകുന്നുണ്ട്. ദി പീരീഡ് ഈസ് നോൺ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് മാരിടൈം ട്രേഡ്, മാരിടൈം ട്രേഡ് ഈ കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്നു. ഓപ്ഷൻസ് നോക്കാം. 1-2 ശരി, 2-3 ശരി, ഓപ്ഷൻ സി 1-3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരി. ശരിയായ പ്രസ്താവന ചോദ്യത്തിൽ നിന്നും ഓപ്ഷനിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക. നമുക്ക് തിരഞ്ഞെടുത്തെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 43-ാമത്തെ ചോദ്യം. സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പീഡ് കുറച്ചിട്ടോ കാണുക. വീഡിയോൻ്റെ ലെങ്ത് കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര സ്പീഡിൽ പോകുന്നു. 43-ാമത്തെ ചോദ്യം. ദി കുലശേഖര ഡൈനാസ്റ്റി ഈസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ്, കുലശേഖര ഡൈനാസ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് കാരണം എന്താണെന്നാണ് ചോദ്യം. 1-ാമത്തെ ചോദ്യം, ഇറ്റ് യൂണിഫൈഡ് വേരിയസ് സ്മാൾ കിങ്ഡംസ് ഇൻ കേരള, കേരളത്തിലെ വ്യത്യസ്ത ചെറിയ ചെറിയ കിങ്ഡത്തിനെ ഇത് യോജിപ്പിച്ച് ഒറ്റന്നാക്കി. ഇറ്റ് പ്രൊമോട്ടഡ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് മലയാളം ലിറ്ററേച്ചർ, ഇത് മലയാള ലിറ്ററേച്ചറിന് പ്രാധാന്യം നൽകിയിരുന്നു. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ദി ക്യാപിറ്റൽ ഓഫ് മഹാദേവപുരം, ഇത് മഹാദേവപുരത്തെ ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നു. ശരിയായ പ്രസ്താവന ചോദ്യത്തിൽ നിന്ന് 43-ാമത്തെ ചോദ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ 1-2, ഓപ്ഷൻ ബി 2-3, ഓപ്ഷൻ സി 1-3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കറക്റ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തിയിട്ട് ഉത്തരം നൽകുക. 44-ാമത്തെ ചോദ്യം നോക്കുകയാണ്. ദി നമ്പൂതിരി ബ്രാഹ്മിൻസ് പ്ലേഡ് എ കീ റോൾ, നമ്പൂതിരി ബ്രാഹ്മിൻസ് പ്രാധാന്യപ്പെട്ട റോള് വഹിച്ചിരുന്നത് ഇതിലാണെന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 1-ാമത്, ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടെമ്പിൾ ആൻഡ് റിലീജിയസ് റിച്വൽസ്, ടെമ്പിളിൻ്റെ കാര്യത്തിലും അതുപോലെ റിലീജിയസ് റിച്വൽസിൻ്റെ കാര്യത്തിലുമാണ് ഇവർ അവർക്ക് പ്രാധാന്യ റോള് വഹിച്ചിരുന്നത്. 2-ാമത്തെ, ദി കോഡിഫിക്കേഷൻ ഓഫ് കേരളാസ് കസ്റ്റമറി ലാസ്, അതുപോലെ കേരളത്തിൻ്റെ പഴയ നിയമങ്ങളൊക്കെ കോഡിഫൈ ചെയ്യുന്നതിൽ, ക്രോഡീകരിക്കുന്നതിലൊക്കെ അവർ പ്രാധാന്യം വഹിച്ചിരുന്നു. ദി പ്രൊമോഷൻ ഓഫ് സാംസ്ക്രിറ്റ് ലേണിംഗ് ആൻഡ് ലിറ്ററേച്ചർ, സംസ്കൃതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അവർ വലിയൊരു പ്രാധാന്യം വഹിച്ചിരുന്നു എന്ന് പറയുന്നു. ശരിയായ പ്രസ്താവന നോക്കുക. ഓപ്ഷൻ എ 1-2 ശരി, ഓപ്ഷൻ ബി 2-3 ശരി, ഓപ്ഷൻ സി 1-3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കറക്റ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 45-ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് മാമാങ്കം ഫെസ്റ്റിവൽ, മാമാങ്കം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. പ്രസ്താവനകൾ നോക്കാം. 1-ാമത്തെ, ഇറ്റ് വാസ് എ ഗ്രാൻഡ് അസംബ്ലി ഓഫ് വേരിയസ് ചീഫ്റ്റൻസ് ആൻഡ് നോബിൾസ്, വ്യത്യസ്ത ചീഫ്റ്റൻസിൻ്റെയും നോബിൾസിൻ്റെയും ഒരു അസംബ്ലി ആയിരുന്നു ഇത് പറയുന്നു. ഇറ്റ് വാസ് ഹെൽഡ് വൺസ് എവറി 12 ഇയർ ഓൺ ദി ബാങ്ക് ഓഫ് ഭാരതപ്പുഴ റിവർ, ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു ഇത് 12 വർഷത്തിൽ ഒരിക്കൽ കൂടിയിരുന്നു എന്ന് പറയുന്നു. 3-ാമത് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ദാമറൺ ഓഫ് കാലിക്കറ്റ് വാസ് ദി പ്രിസൈഡിംഗ് അതോറിറ്റി ഓഫ് ദിസ് ഫെസ്റ്റിവൽ, ഈ ഫെസ്റ്റിവലിൻ്റെ പ്രിസൈഡിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് സാമൂതിരി ആയിരുന്നു എന്ന് പറയുന്നു. ശരിയായ പ്രസ്താവന നോക്കുക. ഓപ്ഷൻ 1-2 ശരിയാണ്, ഓപ്ഷൻ 2, ഓപ്ഷൻ ബി 2-3 ശരിയാണ്, ഓപ്ഷൻ സി 1-3 ശരിയാണ്, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക, അത് രേഖപ്പെടുത്തുക അറിയുമെങ്കിൽ. 46-ാമത്തെ ചോദ്യമാണ്. മലബാർ റിബല്യൻ ഓഫ് 1921 ഇസ് എ റിസൾട്ട് ഓഫ്, 1921 മലബാർ റിബല്യനെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. 1-ാമത്തെ പ്രസ്താവന നോക്കാം.
ദ അഗ്രേറിയൻ ഡിസ്കണ്ടൻ എമംഗ് മാപ്പിള മുസ്ലിംസ്. മാപ്പിള മുസ്ലിംസിന് ഇടയിലുണ്ടായിരുന്ന അഗ്രേറിയൻ ഡിസ്കണ്ടനാണ് അതിന് കാരണമായതെന്ന് പറയുന്നു. രണ്ടാമത് ദി ഇൻഫ്ലുവൻസ് ഓഫ് ഖിലാഫത്ത് ആൻഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്. അതുപോലെ ഖിലാഫത്തിൻ്റെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റും ആ കാലഘട്ടത്തിലാണല്ലോ, അതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മൂന്നാമത് ബ്രിട്ടീഷ് പോളിസീസ് ഓഫ് ലാൻഡ് റവന്യൂ ആൻഡ് ടാക്സേഷൻ. അതുപോലെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിരുന്ന ലാൻഡ് റവന്യൂ അതുപോലെ ടാക്സേഷൻ സിസ്റ്റത്തിനെതിരായിരുന്നു ഇതെന്ന് പറയുന്നു. ശരിയായത് ഏതാണെന്ന് രേഖപ്പെടുത്തുക. ഓപ്ഷൻസ് 1, 2 ഓപ്ഷൻ എ, ഓപ്ഷൻ ബി 2, 3 ഓപ്ഷൻ സി 1, 3 ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന രേഖപ്പെടുത്തുക. 46-ാമത്തെ കഴിഞ്ഞു. 47-ാമത്തെ ചോദ്യം, ദി ടെംപ്ലേറ്ററി പ്രൊക്ലമേഷൻ ഓഫ് 1936 വാസ് ഇഷ്യൂഡ് ബൈ. 1936 ടെംപ്ലേറ്ററി പ്രൊക്ലമേഷൻ നടത്തിയത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദി മഹാരാജ ഓഫ് ട്രാവൻകൂർ, ഓപ്ഷൻ ബി ദി മഹാരാജ ഓഫ് കൊച്ചിൻ, ഓപ്ഷൻ സി ദി ബ്രിട്ടീഷ് റെസിഡന്റ്, ഓപ്ഷൻ ഡി ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1936 ടെംപ്ലേറ്ററി പ്രൊക്ലമേഷൻ നടത്തിയത് ആരാണ് എന്നാണ് ചോദ്യം. 48 നോക്കാം. സ്റ്റേറ്റ്മെൻ്റ് ആണ്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് കേരള ലാൻഡ് റിഫോംസ്. കേരളത്തിലെ ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദേ എയിംഡ് ടു അബോളിഷ് ടെനൻസി ആൻഡ് ലാൻഡ് ലോർഡ്സ്. ടെനൻസിയും ലാൻഡ് ലോർഡ്സും നിർത്തലാക്കുക എന്നുള്ളൊരു എന്നായിരുന്നു ഇതിൻ്റെ ഒരു പ്രഥമ ലക്ഷ്യം. ദേ റിസൾട്ട് ഇൻ ദി റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് ടു ദി ലാൻഡ് ലെസ്. അതായത് ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുക എന്നുള്ളതായിരുന്നു എന്നതിലേക്ക് ഇത് നയിച്ചു. 3 ദേ വർ ഇംപ്ലിമെൻറ്റഡ് ഇൻ 1960s and 1970s. 1960-70s ഇത് നടപ്പിലാക്കപ്പെട്ടത് എന്ന് പറയുന്നു. ശരിയായ പ്രസ്താവന യോജിച്ച പ്രസ്താവന കണ്ടെത്തി ഉത്തരം നൽകുക. ഓപ്ഷൻ നോക്കാം. 1, 2 ശരി, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി 2, 3 ശരി, ഓപ്ഷൻ സി 1, 3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 49-ാമത് ചോദ്യം നോക്കുക. ദി ലിറ്ററസി മൂവ്മെൻറ്റ് ഇൻ കേരള അച്ചീവ്ഡ് സിഗ്നിഫിക്കൻ സക്സസ് ഡ്യൂ ടു. ലിറ്ററസി മൂവ്മെൻറ്റ് ഇൻ കേരളത്തിൽ വലിയൊരു പ്രാധാന്യം ഒരു വിജയമായിരുന്നു, അതിന് കാരണം എന്താണെന്ന് വെക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. 1-ാമത്തെ ദി റോൾ ഓഫ് സോഷ്യൽ റിഫോമേഴ്സ് ആൻഡ് മിഷണറീസ്. സോഷ്യൽ റിഫോംസും മിഷണറീസിൽ വലിയൊരു പ്രാധാന്യം വഹിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. 2-ാമത്തെ ദി ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് പോളിസീസ്. ഗവൺമെൻറ്റിൻ്റെ പോളിസീസും അവരുടെ മറ്റുള്ള പ്രോഗ്രാമുകളൊക്കെ ഇതിന് സഹായിച്ചു. ഓപ്ഷൻ 3 ദി പാർട്ടിസിപ്പേഷൻ ഓഫ് ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് വോളണ്ടിയേഴ്സ്. ഇതിലത് ഒരുപാട് ലോക്കൽ കമ്മ്യൂണിറ്റീസും വോളണ്ടിയേഴ്സൊക്കെ ഇതിന് മുന്നോട്ട് ഇറങ്ങിയിരുന്നു, അതുകൊണ്ടാണിത് സക്സസ് ആയതെന്ന് പറയുന്നു. ശരിയായ പ്രസ്താവന യോജിച്ച പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ 1-2 ശരി, ഓപ്ഷൻ ബി 2-3 ശരി, ഓപ്ഷൻ സി 1-3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 50-ാമത് ചോദ്യം, പകുതി ചോദ്യം പിന്നീട് പോവുകയാണ്. 50-ാമത് ചോദ്യം എന്താണ്? ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കെയിം ഇൻ ടു പവർ ഇൻ കേരള. കമ്മ്യൂണിസ്റ്റ് CPIM കേരളത്തിലെ അധികാരത്തിലേറിയ വർഷമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 1957, ഓപ്ഷൻ ബി 1967, ഓപ്ഷൻ സി 1977, ഓപ്ഷൻ ഡി 1987. ശരിയായ ഉത്തരം കണ്ടത്. 50 ചോദ്യം പിന്നിട്ടിരിക്കുന്നു. 51-ാമത്തെ ചോദ്യമാണ്, ദി ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യ വാസ് എയിംഡ് അറ്റ്. ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യയിൽ എന്താണ് എയിം ചെയ്തിരുന്നത്, എന്താണ് അതിൻ്റെ ലക്ഷ്യം? സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഇൻക്രീസിങ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. അച്ചീവിങ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഗ്രെയിൻസ്, ഫുഡ് ഗ്രെയിൻസിൽ സെൽഫ് സഫിഷ്യൻസി കൈവരിക്കുക. 3-ാമത്തെ റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ ഫുഡ് ഇമ്പോർട്ട്സ്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഫുഡ് ഇമ്പോർട്ട് ചെയ്യുന്നത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് പരിഗണിച്ചുകൊണ്ട് ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ എ 1-2 ശരി, ഓപ്ഷൻ ബി 2-3 ശരി, ഓപ്ഷൻ സി 1-3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരി. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ, പോവല്ലേ. 52-ാമത് ചോദ്യമാണ്, ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ. RTI ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 2005, ഓപ്ഷൻ സി 2010, ഓപ്ഷൻ ഡി 2015. ഏത് വർഷത്തിലാണ് RTI ആക്ട് നിലവിൽ വന്നത്? 53-ാമത്തെ ചോദ്യം, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പരിഗണിക്കുക. 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇറ്റ് റീപ്ലേസ്ഡ് മൾട്ടിപ്പിൾ ഇൻഡയറക്ട് ടാക്സസ് വിത്ത് എ സിംഗിൾ ടാക്സ്. ഒരുപാട് ഇൻഡയറക്ട് ടാക്സുകൾ ഒറ്റ ടാക്സ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്തു അല്ലെങ്കിൽ മാറ്റി. 2-ാമത് ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്ന ഒരു സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ്. 3-ാമത് ഇറ്റ് കെയിം ഇൻ ടു എഫക്ട് ഇൻ 2017, 2017 ഇത് നിലവിൽ വന്നത്. ഓപ്ഷൻസ് 1-2 ശരി, ഓപ്ഷൻ ബി 2-3 ശരി, ഓപ്ഷൻ സി 1-3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുക്കുക 3 സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും. 53-ാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി 54-ാമത്തെ ചോദ്യമാണ് നീതി ആയോഗ്. ദി നീതി ആയോഗ് റീപ്ലേസ്ഡ് ദി പ്ലാനിംഗ് കമ്മീഷൻ.
നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷന് മാറി നീതി ആയോഗ് വന്ന വർഷമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 2014, ഓപ്ഷൻ ബി 2015, ഓപ്ഷൻ സി 2016, ഓപ്ഷൻ ഡി 2017. നീതി ആയോഗ് ഏത് വർഷമാണ് പ്ലാനിംഗ് കമ്മീഷനെ റിപ്ലൈസ് ചെയ്തതെന്നാണ് ചോദ്യം. 53-ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്. മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് പ്രസ്താവനയാണ് ചോദ്യം. ഇറ്റ് എയിംഡ് ടു ട്രാൻസ്ഫോം ഇന്ത്യ ഇൻ ടു എ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്. ഇന്ത്യയെ ഒരു ആഗോള തലത്തിൽ തന്നെ നിർമ്മാണ ഹബ്ബായിട്ട് മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. രണ്ടാമത്, ഇറ്റ് ഫോക്സ് ഓൺ 25 കീ സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. എക്കോണമിയിലെ 25 മേഖലകളെ കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 3-ാമത്, ഇറ്റ് വാസ് ലോഞ്ച് ഇൻ 2014, 2014 ഈ സംരംഭം ആരംഭിച്ചത് എന്ന് പറയുന്നു. ശരിയായ പ്രസ്താവന ഓപ്ഷൻ നോക്കിയിട്ട് കണ്ടെത്തുക. ഓപ്ഷൻ എ 1-2, ഓപ്ഷൻ ബി 2-3, ഓപ്ഷൻ സി 1-3, ഓപ്ഷൻ ഡി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 56-ാമത്തെ ചോദ്യം നോക്കാം. ചോള ഡൈനാസ്റ്റി ഈസ് റിനൗണ്ട് ഫോർ. ചോള ഡൈനാസ്റ്റി അറിയപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നാണ്. 1-ാമത്, ഇറ്റ്സ് നേവൽ എക്സ്പെഡീഷൻ ടു സൗത്ത് ഏഷ്യ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് അവർ നടത്തിയ നേവൽ എക്സ്പെഡീഷൻസ്. 2-ാമത്, ദി കൺസ്ട്രക്ഷൻ ഓഫ് ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ. തഞ്ചാവൂരിൽ അവർ നിർമ്മിച്ച ബൃഹദേശ്വര ക്ഷേത്രം. ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ഈ കാലഘട്ടത്തിൽ നിന്ന ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ചോള ഡൈനാസ്റ്റിയുടെ. ഓപ്ഷൻ എ 1-2, ഓപ്ഷൻ ബി 2-3, ഓപ്ഷൻ സി 1-3, ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുപ്പ്. 57-ാമത്തെ ചോദ്യം നോക്കാം. വിജയനഗര എംപയർസ് ക്യാപിറ്റൽ. വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹംപി, ഓപ്ഷൻ ബി കാഞ്ചീപുരം, ഓപ്ഷൻ സി മധുരൈ, ഓപ്ഷൻ ഡി തഞ്ചാവൂർ. ഏതാണ് വിജയനഗരയുടെ ക്യാപിറ്റൽ ഏതാണ് എന്നാണ് ചോദ്യം. 58 എന്താ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പല്ലവ ഡൈനാസ്റ്റി. പല്ലവ ഡൈനാസ്റ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് നൽകിയിരിക്കുന്നത്. 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് റൂൾഡ് ഓവർ പാർട്ട് ഓഫ് സൗത്ത് ഇന്ത്യ ഫ്രം 4th to 9th century. 4-9 നൂറ്റാണ്ടിന് ഇടക്കായിരുന്നു പല്ലവന്മാരെ സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് എന്ന് പറയുന്നു. 2, ദി പല്ലവാസ് വെയർ പാറ്റേൺസ് ഓഫ് ആർക്കിടെക്ചർ നോട്ടബിളി ദി റോക്കറ്റ് ടെമ്പിൾ മഹാബലിപുരം. മഹാബലിപുരത്തെ റോക്കറ്റ് ടെമ്പിൾ അതുപോലെ ആർക്കിടെക്ചറിലൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയവരാണ് ഇവരെന്നാണ് പറയുന്നത്. 3-ാമത്തെ, പല്ലവ സ്ക്രിപ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് സ്ക്രിപ്റ്റ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. പല്ലവാസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തതിന് അവർക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. ശരിയായ പ്രസ്താവന, യോജിച്ച പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ 1-2, ഓപ്ഷൻ ബി 2-3, ഓപ്ഷൻ സി 1-3, ഓപ്ഷൻ ഡി 1-2-3. അടുത്തത് നോക്കാം. 59-ാമത്തെ, ദി ക്യാപിറ്റൽ ഓഫ് ചാലൂക്യ. ചാലൂക്യ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ഏതാണെന്നാണ് ചോദ്യം. ചാലൂക്യ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ഓപ്ഷൻ എ ബദാമി, ഓപ്ഷൻ ബി മൈസൂർ, ഓപ്ഷൻ സി മധുരൈ, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ചാലൂക്യാസിൻ്റെ ക്യാപിറ്റൽ. 60-ാമത്തെ ചോദ്യം, ദി രാഷ്ട്രകൂട ഡൈനാസ്റ്റി ഈസ് നോൺ ഫോർ. രാഷ്ട്രകൂട ഡൈനാസ്റ്റി എന്തിനാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദി കൺസ്ട്രക്ഷൻ ഓഫ് കൈലാസ ടെമ്പിൾ അറ്റ് എല്ലോറ. എല്ലോറയിലെ കൈലാസ ക്ഷേത്രം പണി കഴിപ്പിച്ചു. ഇറ്റ്സ് എക്സ്റ്റെൻസീവ് ട്രേഡ് റിലേഷൻ വിത്ത് അറബ് വേൾഡ്. ദി പ്രൊമോഷൻ ഓഫ് കന്നഡ ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ. കൈലാസ ടെമ്പിൾ എല്ലോറയിൽ നിർമ്മിച്ചു, അതുപോലെ അറബ് വേൾഡുമായിട്ട് ഇവർക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. കന്നഡ ലിറ്ററേച്ചറും കൾച്ചറും ഇവർ പ്രൊമോട്ട് ചെയ്തിരുന്നു. രാഷ്ട്രകൂട ഡൈനാസ്റ്റിയെ കുറിച്ചാണ്. 1-ാമത്തെ ഓപ്ഷൻ എ 1-2, ഓപ്ഷൻ ബി 2-3, ഓപ്ഷൻ സി 1-3, ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. 60-ാമത്തെ ചോദ്യമാണ്. 61-ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് 61-ാമത്തെ ചോദ്യം? ദി ഇഫക്റ്റീവ് ടീച്ചിങ് റിക്വയേഴ്സ്. ഇഫക്റ്റീവ് ടീച്ചിങ്ങിന് എന്താണ് വേണ്ടതെന്നാണ് ചോദ്യം. ഒരു ഇഫക്റ്റീവ് ടീച്ചറാവാൻ അല്ലെങ്കിൽ ഒരു ഇഫക്റ്റീവ് ടീച്ചിങ് സാധ്യമാകാൻ എന്താണ് തഴ പറയുന്നതിൽ ആവശ്യം? സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? 1, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഐഡിയാസ്. ഐഡിയാസ് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം. 2, ദി എൻഗേജ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ്സിൽ സ്റ്റുഡൻസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം, എൻഗേജ് ചെയ്യിപ്പിക്കണം. കണ്ടിന്യൂസ് അസസ്മെൻറ്റ് ആൻഡ് ഫീഡ്ബാക്ക്. നിരന്തരമായിട്ടുള്ള അസസ്മെൻറ്റും ഫീഡ്ബാക്കും എടുക്കണം അല്ലെ നടത്തണം. ഓപ്ഷൻ എ 1-2, ഓപ്ഷൻ ബി 2-3, ഓപ്ഷൻ സി 1-3, ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. 62-ാമത്തെ നോക്കാം. 62-ാമത്തെ, ദി ബ്ലൂംസ് ടാക്സോണമി കാറ്റഗറൈസസ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഇൻ ടു. ബ്ലൂംസ് ടാക്സോണമി എഡ്യൂക്കേഷണൽ
ഒബ്ജക്റ്റീവ്സിനെ എത്ര ആയിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെയായിട്ട് തരംതിരിക്കുന്നുണ്ടെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോഗ്നിറ്റീവ് അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ ഡൊമൈൻസ്, ഓപ്ഷൻ ബി നോളജ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്ലിക്കേഷൻ ഡൊമൈൻ, ഓപ്ഷൻ സി ടീച്ചിങ് ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ് ഡൊമൈൻ, ഓപ്ഷൻ ഡി പ്ലാനിംഗ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ ഡൊമൈൻ. ശരിയായ പ്രസ്താവന ഏതാണ് എന്ന് നോക്കുക. ബെഞ്ചമിൻ ബ്ലൂമിങ്ങിൻ്റെ ബ്ലൂംസ് ടാക്സോണമിയുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദ്യത്. കോഗ്നിറ്റീവ് അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോ, നോളജ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് അപ്ലിക്കേഷൻ, ടീച്ചിങ് ലേണിംഗ് ആൻഡ് അസസ്മെൻറ്റ്, പ്ലാനിംഗ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. 63. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഫോമേറ്റീവ് അസസ്മെൻറ്റ്. ഫോമേറ്റീവ് അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഒന്നാമത്തത് ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഡ്യൂറിങ് ദി ഇൻസ്ട്രക്ഷണൽ പ്രോസസ്. ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്, ആ കാലയളവിലാണ് അല്ലെങ്കിൽ അപ്പോഴാണ്. 2. ഇറ്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു ഇംപ്രൂവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ് ലേണിംഗും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫീഡ്ബാക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ നൽകുന്നുണ്ട്. ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് ടു അസൈൻ ഫൈനൽ ഗ്രേഡ്സ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഫൈനൽ ഗ്രേഡ്സ് നൽകുക എന്നുള്ളതാണ്. ഓപ്ഷൻ നോക്കാം, ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 1, 2, 3. ശരിയായ പ്രസ്താവനകൾ ഈ മൂന്ന് പ്രസ്താവനകളിൽ നിന്നും തിരഞ്ഞെടുക്കുക. 64. നോക്കാം, സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഉത്തരം എഴുതുക, അല്ലെങ്കിൽ സ്പീഡ് കുറച്ച് കാണും. 64. ദി കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ച് ടു ലേൺ എംഫസൈസസ്. കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ച് ബിഹേവിയറിസ്റ്റ് അപ്രോച്ച് ഇതൊക്കെ അറിയാലോ. കൺസ്ട്രക്റ്റീവിസ്റ്റ് അപ്രോച്ച് എംഫസൈസ് ചെയ്യുന്നത് എന്തിനാണ്, കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? ഒന്നാമത് ദി ആക്റ്റീവ് റോൾ ഓഫ് ലേണർ ഇൻ കൺസ്ട്രക്റ്റീവ് നോളജ്. കൺസ്ട്രക്റ്റീവ് നോളജിൽ ലേണേഴ്സ് ആക്റ്റീവായിട്ട് റോള്, ലേണേഴ്സിൻ്റെ ആക്റ്റീവ് റോളാണ് ഇതിൽ പ്രാധാന്യം നൽകുന്നത്. 2. ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഇൻ ലേണിംഗ്. ലേണിംഗിൽ സോഷ്യൽ ഇൻട്രാക്ഷന് പ്രാധാന്യം നൽകുന്നു. ദി യൂസ് ഓഫ് ട്രഡീഷണൽ ലെക്ചർ ബേസ്ഡ് ടീച്ചിങ് മെത്തേഡ്. താരതമ്യേന ഉപയോഗിച്ച് വന്നിരുന്ന ലെക്ചർ ബേസ്ഡ് ലേണിങ്ങിനാണ് ഇതിൽ പ്രാധാന്യം നൽകുന്നത്. അതായത് അധ്യാപകൻ പഠിപ്പിക്കുക, കുട്ടികൾ കേൾക്കുക അല്ലെങ്കിൽ പഠിക്കുക എന്നുള്ള മെത്തേഡ്. സോ ഓപ്ഷൻ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. മൂന്ന് പ്രസ്താവനകളിൽ നിന്ന് യോജിച്ചത് തിരഞ്ഞെടുക്കുക. 65. ചോദ്യം എന്താണ്? ക്ലാസ് റൂം മാനേജ്മെൻറ്റ് ഇൻവോൾവ്സ്. ക്ലാസ് റൂം മാനേജ്മെൻറ്റിൽ എന്തൊക്കെയാണ് പെടുന്നതെന്നാണ് ചോദ്യം. ഒന്നാമത്തെ എസ്റ്റാബ്ലിഷിംഗ് ക്ലിയർ എക്സ്പെക്ടേഷൻസ് ആൻഡ് റൂൾസ്. ക്ലിയർ ആയിട്ടുള്ള റൂൾസ്, നിയമങ്ങൾ, എക്സ്പെക്ടേഷൻസ് ഒക്കെ എന്താണ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. എസ്റ്റാബ്ലിഷ് ചെയ്യും. ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ലേണിംഗ് എൻവയോൺമെൻറ്റ്, നല്ലൊരു പഠന അന്തരീക്ഷം സൃഷ്ടിക്കും. 3. റെസ്പോണ്ടിങ് ടു ഡിസ്റപ്റ്റീവ് ബിഹേവിയർ എഫക്റ്റീവ്ലി. ഡിസ്റപ്റ്റീവ് ബിഹേവിയറിൽ നല്ല രീതിയിൽ റെസ്പോണ്ടിങ് ചെയ്യപ്പെടുന്നു. ക്ലാസ് റൂം മാനേജ്മെൻറ്റിൽ എന്താണ് ഉൾപ്പെടുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ 1, 2 ശരി, 2, 3 ശരി, 1, 3 ശരി, എല്ലാം ശരി. ഏതാണ് ശരിയായ പ്രസ്താവന, യോജിച്ച പ്രസ്താവന എന്ന് കണ്ടെത്തുക. 66. ചോദ്യം എ ഹൈപ്പോതിസിസ്. എന്താണ് ഒരു ഹൈപ്പോതിസിസ് എന്നാണ് ചോദ്യം. 66. എന്താണ് ഒരു ഹൈപ്പോതിസിസ് എന്നാണ്. എന്താണ് ഹൈപ്പോതിസിസ്? ഒന്നാമത്തേത് എ ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. ഒന്നോ അതിലധികമോ തമ്മിലുള്ള വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ഥാപിക്കപ്പെടുന്ന ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, താൽക്കാലിക സ്റ്റേറ്റ്മെൻറ്റാണ് ഹൈപ്പോതിസിസ്. 2. സബ്ജക്റ്റ് ടു ടെസ്റ്റിംഗ് ആൻഡ് വെരിഫിക്കേഷൻ. ഇത് ടെസ്റ്റിങ്ങിനും വെരിഫിക്കേഷനും വിധേയമാകുന്നു. ആൾവേസ് പ്രൂവൺ ട്രൂ ആഫ്റ്റർ റിസർച്ച്. റിസർച്ചിന് ശേഷം മാത്രമേ ഇത് ശരിയാണോ എന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ. ഓപ്ഷൻസ് നോക്കാം, ശരിയായ പ്രസ്താവന 1, 2, 2, 3, 3, 1, 3 എല്ലാം ശരിയാണ്. പ്രസ്താവനകളിൽ നിന്നും യോജിച്ചത് കണ്ടെത്തുക. 67. ചോദ്യം എന്താണ്? 67. ചോദ്യം ദി മെയിൻ പർപ്പസ് ഓഫ് എ ലിറ്ററേച്ചർ റിവ്യൂ ഇൻ റിസർച്ച് ഈസ്. റിസർച്ചിൽ ലിറ്ററേച്ചർ റിവ്യൂ ഉപയോഗിക്കുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ അതെന്താണ് അതിൻ്റെ പ്രഥമ പർപ്പസ്, ലക്ഷ്യം എന്താണ്? 1. ഐഡൻറ്റിഫൈ ഗ്യാപ്സ് ഇൻ എക്സിസ്റ്റിംഗ് നോളജ്. നിലനിൽക്കുന്ന നോളജ് തമ്മിലുള്ള ഗ്യാപ്സ് മനസ്സിലാക്കാൻ, എന്താണ് ഫില്ല് ചെയ്യപ്പെടേണ്ടതെന്ന് മനസ്സിലാക്കാൻ. 2. പ്രൊവൈഡ് എ കോണ്ടെക്സ്റ്റ് ഫോർ ദി റിസർച്ച് പ്രോബ്ലം. റിസർച്ച് പ്രോബ്ലം കണ്ടെത്താനുള്ള ഒരു കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡെവലപ്പ് എ ന്യൂ തിയറി, പുതിയൊരു തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലേതാണ് ശരി? ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കറക്റ്റായ ഉത്തരം തിരഞ്ഞെടുക്കുക. 62. ചോദ്യം നോക്കാം.
കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഒന്ന്, ഇറ്റ് ഫോക്കസസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എക്സ്പീരിയൻസ്. മനുഷ്യന്റെ സ്വഭാവവും അതുപോലെ അവന്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നതിനാണ് ഇത് പ്രാധാന്യം നൽകുന്നത്. ഇറ്റ് യൂസസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഫോർ ഡാറ്റ അനാലിസിസ്. ഡാറ്റ അനാലിസിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഓഫൺ ഇൻവോൾവ്സ് ഇന്റർവ്യൂസ് ആൻഡ് ഒബ്സർവേഷൻ. ഇതിൽ ഇന്റർവ്യൂകളും നിരീക്ഷണങ്ങളും അടങ്ങിയിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഒന്ന്, ഒന്ന് രണ്ട് ശരി, രണ്ട് മൂന്ന് ശരി, ഒന്ന് മൂന്ന് ശരി, എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന, യോജിച്ച പ്രസ്താവന കണ്ടെത്തുക. 69-ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ദി വാലിഡിറ്റി ഓഫ് എ റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ് റിഫേഴ്സ് ടു. എന്താണ് റിസർച്ച് വാലിഡിറ്റി എന്ന് പറയുന്നത്? 1-ാമത് ദി കൺസിസ്റ്റൻസി ഓഫ് ദ റിസൾട്ട് ഒബ്ടെയ്ൻ. നമുക്ക് ലഭിക്കുന്ന റിസൾട്ടിൻ്റെ കൺസിസ്റ്റൻസിയാണ്. 2, ദി എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഇറ്റ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് സപ്പോസ്ഡ് ടു മെഷർ. എന്താണ് മെഷർ ചെയ്യപ്പെടുന്നത് എന്നുള്ളത്, അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് ഇത് മെഷർ ചെയ്യുന്നു. ദി എബിലിറ്റി ടു പ്രൊഡ്യൂസ് ദി സെയിം റിസൾട്ട് അണ്ടർ ഡിഫറെൻ്റ് കണ്ടീഷൻ. വ്യത്യസ്ത സാഹചര്യത്തിൽ ഒരേ റിസൾട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ഈ റിസർച്ചിലൂടെ നോക്കുന്നത്. റിസർച്ചിൻ്റെ വാലിഡിറ്റിയിലൂടെ നോക്കുന്നത്. ശരിയായ പ്രസ്താവന നോക്കുക. 1-2 ശരി, 2-3 ശരി, 1-3 ശരി, എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 7-ാമത്തെ ചോദ്യം നോക്കാം. 70th ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് അബൌട്ട് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ. എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരി ഏതാണെന്നാണ് ചോദ്യം. 1-ാമത് ഇറ്റ് ഇൻവോൾവ്സ് ദി മാനിപ്പുലേഷൻ ഓഫ് വൺ ഓർ മോർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഒന്നോ അതിലധികമോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളുകൾ വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, സബ്ജക്റ്റീവ് ആവുക. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു. 2-ാമത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റാബ്ലിഷ് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ. ഒരു കോസും ഒരു എഫക്റ്റും ഉണ്ടാവില്ല, അതിൻ്റെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ആൾവേസ് ഇൻവോൾവ്സ് എ കൺട്രോൾ ഗ്രൂപ്പ്. ഇതിലൊരു കൺട്രോൾ ഗ്രൂപ്പ് അടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1-2, ഓപ്ഷൻ ബി 2-3, ഓപ്ഷൻ സി 1-3, ഓപ്ഷൻ ഡി എല്ലാം. ശരിയായ പ്രസ്താവന, യോജിച്ച പ്രസ്താവന കണ്ടെത്തി അടയാളപ്പെടുത്തുക. 71-ാമത്തെ ചോദ്യം നോക്കാം. ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, ഇന്ത്യ എങ്ങനെയായിരിക്കും? 1, എ ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് യൂണിറ്ററി ബയസ്. ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റമാണ്, പക്ഷേ ഒരു യൂണിറ്ററി ബയസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ബേസ് ഉണ്ട്, അല്ലെങ്കിൽ യൂണിറ്ററി ബയസ് അല്ല, യൂണിറ്ററി ബേസ് ഉണ്ട്. അതായത് ഫെഡറൽ ആണ്, യൂണിറ്ററി ആണെന്ന് അർത്ഥം. 2, എ പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. ഇന്ത്യ ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. 3, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും അതുപോലെ റൈറ്റ്സും ഡ്യൂട്ടീസും ഇത് നൽകുന്നുണ്ട്. ഓപ്ഷൻ 1, 1-2, ഓപ്ഷൻ ബി 2-3, ഓപ്ഷൻ സി 1-3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന, യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുക്കുക. 72, ദി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എയിംസ് ടു. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണ് ലക്ഷ്യം വെക്കുന്നത്? 1, പ്രൊമോട്ട് ദി വെൽഫെയർ ഓഫ് പീപ്പിൾ, ആളുകളുടെ ക്ഷേമം. എൻഷർ ദി ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിനെ ഒരേ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എസ്റ്റാബ്ലിഷ് യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക. ഇതിലേതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പോളിസിയിൽ വരുന്നത് എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1-2, ഓപ്ഷൻ ബി 2-3, ഓപ്ഷൻ സി 1-3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 73, ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇലക്റ്റഡ് ബൈ. ഇന്ത്യൻ പ്രസിഡന്റെ തിരഞ്ഞെടുക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഡയറക്റ്റ് വോട്ട് ഓഫ് ദി പീപ്പിൾ, ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നു. 2, ആൻ ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റിംഗ് ദി മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെന്റ് ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദി സ്റ്റേറ്റ്. ലോക്സഭയും രാജ്യസഭയും അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി, സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയും ഒരു ഇലക്ട്രൽ കോളേജ് രൂപീകരിച്ച് അതിൽ നിന്നാണ് അവരാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറയും, അല്ലെങ്കിൽ ഇലക്ട് ചെയ്യുന്നതെന്ന് പറയും. ഓപ്ഷൻ സി, മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. രാജ്യസഭയിലെയും ലോക്സഭയിലെയും മെമ്പേഴ്സ് മാത്രമാണെന്ന് പറയുന്നു. മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, രാജ്യസഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ്. ശരിയായത് തിരഞ്ഞെടുക്കുക. കൺഫ്യൂസിങ് ആയിരിക്കണമെങ്കിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക.
എഴുപത്തിനാലാമത്തെ ചോദ്യം എന്താ? കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെ എന്താ? ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ ഇൻ ഇന്ത്യ. അപ്പീൽ നൽകാവുന്ന ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതിയാണ്. രണ്ട്, ഇറ്റ് ഹാസ് എ പവർഫുൾ ജുഡീഷ്യൽ റിവ്യൂ. ഇവർക്ക് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള ഒരു പവർ സുപ്രീം കോർട്ടിനുണ്ട്. ഇറ്റ് ക്യാൻ ഇഷ്യൂ റിട്സ് ഫോർ ദി എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ടുകൾക്ക് റിട്ട്, സോറി, സുപ്രീം കോർട്ടിന് റിട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയും. ശരിയായ പ്രസ്താവന, യോജിച്ച പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത് എന്താ? ഓപ്ഷൻ എ 1, 2 ശരി, ഓപ്ഷൻ ബി 2, 3 ശരി, ഓപ്ഷൻ സി 1, 3 ശരി, ഓപ്ഷൻ ഡി എല്ലാം ശരി. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 75. ദി 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 ഡീൽസ് വിത്ത്. 1992 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്തുമായിട്ടാണ്, എന്താണ് ഡീൽ ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത് എന്താണ്? 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ, ദി റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ വുമൺ ഇൻ പഞ്ചായത്ത്. പഞ്ചായത്തിൽ വുമൺസിന് പ്രാതിനിധ്യം, റിസർവേഷൻ നൽകുന്നത്. ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദി റിസർവേഷൻ സീറ്റ്സ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ പഞ്ചായത്ത്. പഞ്ചായത്തിൽ എസ് സി എസ് ടിക്ക് റിസർവേഷൻ സീറ്റ് അനുവദിക്കുന്നത്. ഓപ്ഷൻ ഡി, ദി റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ഒ ബി സിസ് ഇൻ പഞ്ചായത്ത്. പഞ്ചായത്തിൽ ഒ ബി സികൾക്ക് സീറ്റ് നൽകുന്നത്. ശരിയായ കറക്റ്റായ പ്രസ്താവന, യോജിച്ച പ്രസ്താവന തിരഞ്ഞെടുക്കുക. 76rd ചോദ്യം. ദി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്വാറണ്ടി ആക്ട്, MGNREGA എന്ന് പറയുന്ന മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, സ്റ്റേറ്റ്മെൻറ്റാണ്. ഒന്നാമത്തെ, പ്രൊവൈഡ്സ് അറ്റ്ലീസ്റ്റ് 100 days ഓഫ് വേജ് എംപ്ലോയ്മെൻറ്റ് ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ടു എവറി റൂറൽ ഹൗസ് ഹോൾഡ്. എല്ലാ റൂറൽ ഹൗസ് ഹോൾഡിലുള്ളവർക്കും 100 ദിവസത്തെ വേജ് നൽകുക ഒരു ഫിനാൻഷ്യൽ ഇയർ. 2, ക്രിയേറ്റ് ഡ്യൂറബിൾ അസെറ്റ്സ് ആൻഡ് സ്ട്രെങ്തൻ ദി ലിവ്ലിഹുഡ് റിസോഴ്സ് ബേസ് ഓഫ് ദി റൂറൽ പുവർ. റൂറൽ പുവറിന് എന്ത് ചെയ്യുക? ലിവ്ലിഹുഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിലനിൽക്കുന്ന അസെറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യുക. 3, പ്രൊമോട്ട് ഇൻക്ലൂസീവ് ഗ്രോത്ത് ബൈ പ്രൊവൈഡിങ് സോഷ്യൽ സെക്യൂരിറ്റി ടു ദി വൾണറബിൾ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. സമൂഹത്തിലെ അധസ്ഥിതരായവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി നൽകുക, അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് കൂടി ഇത് നൽകുക. അതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 1, 2, 3. 77rd ചോദ്യം. ഇത് പ്രധാനമന്ത്രി ജൻധൻ യോജന PMJDY ഈ സെയിംഡ് അറ്റ് എന്താണ് PMJDY എയിം ചെയ്യുന്നത്? ലക്ഷ്യം എന്താണ് പ്രധാനമന്ത്രി ജൻധൻ യോജന? 1, പ്രൊവൈഡിങ് യൂണിവേഴ്സൽ ആക്സസ് ടു ബാങ്കിങ് ഫെസിലിറ്റീസ്. ബാങ്കിങ് ഫെസിലിറ്റീസ് എല്ലാവർക്കും നൽകുക. പ്രൊമോട്ടിങ് ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ആക്സസ് ടു ക്രെഡിറ്റ്. ക്രെഡിറ്റിലേക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻസിനെ കുറിച്ചൊരു ലിറ്ററസി പ്രൊവൈഡ് ചെയ്യുക. എൻഷുറിങ് മിനിമം പെൻഷൻ ഫോർ ഓൾ സിറ്റിസൺ, എല്ലാവർക്കും മിനിമം പെൻഷൻ ഉറപ്പുവരുത്തുക. പ്രധാനമന്ത്രി ജൻധൻ യോജന. ഓപ്ഷൻ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കറക്റ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 78rd ചോദ്യം. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് ICDS പ്രോഗ്രാം ഫോക്കസ് ഓൺ. ICDS പ്രോഗ്രാമിൻ്റെ എന്താണ് ലക്ഷ്യം ICDSൻ്റെ? ഓപ്ഷൻ, സോറി, സ്റ്റേറ്റ്മെൻറ്റ്, പ്രൊവൈഡിങ് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ ടു ചിൽഡ്രൻ ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ. കുട്ടികൾക്കും ഗർഭിണികൾക്കും സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ നൽകുക. 2, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് ഹെൽത്ത് ചെക്കപ്പ്. ഇമ്മ്യൂണൈസേഷനും ഹെൽത്ത് ചെക്കപ്പുകളും പ്രൊവൈഡ് ചെയ്യുക. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ, പ്രീ സ്കൂളും ന്യൂട്രീഷൻ എഡ്യൂക്കേഷൻ നൽകുക. ഓപ്ഷൻ 1, A, 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക. 79rd ചോദ്യം. കുടുംബശ്രീ പ്രോഗ്രാം ഇൻ കേരള എയിംസ് ടു. കുടുംബശ്രീ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെൻറ്റ് 1, എംപവർ വുമൺ ത്രൂ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. സ്വയം സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപപ്പെടുത്തിയിട്ട് സ്ത്രീകളെ ശാക്തീകരിക്കുക.
പ്രൊമോട്ട് മൈക്രോ എൻ്റർപ്രൈസസ് ആൻഡ് ഇൻകം ജനറേഷൻ ആക്ടിവിറ്റീസ്. മൈക്രോ എൻ്റർപ്രൈസസുകൾ സ്മാൾ സെക്ടർ ബിസിനസ് എൻ്റർപ്രൈസസ്, അതുപോലെ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റീസിലൊക്കെ അങ്ങനത്തെ പ്രൊമോട്ട് ചെയ്യാം. എൻഷുർ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ വെൽബീങ്. ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, അതുപോലെ ന്യൂട്രീഷൻ. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി 1, 2, 3, എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും തിരഞ്ഞെടുക്കുക. 80-ാമത്തെ ചോദ്യം നോക്കാം. ദി നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം NSAP, എന്താണ് NSAP എന്നാണ്, അതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്ന്. 1, ദി ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് പെൻഷൻ സ്കീം, ഇഗ്നോ APS, ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. 2, ഇന്ദിരാഗാന്ധി നാഷണൽ വിഡോ പെൻഷൻ സ്കീം, IGNWPS. 3, ഇന്ദിരാഗാന്ധി നാഷണൽ ഡിസബിലിറ്റി പെൻഷൻ സ്കീം, IGNDPS. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഏതാണ് ശരിയായതെന്ന് തിരഞ്ഞെടുക്കുക. 81, ശ്രീനാരായണ ഗുരു വാസ് നോൺ ഫോർ. ശ്രീനാരായണ ഗുരു എന്തിനാണ് അറിയപ്പെട്ടിരുന്നത്? 1, അഡ്വക്കേറ്റിംഗ് ഫോർ സോഷ്യൽ ഈക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ്. അദ്ദേഹം സോഷ്യൽ ഈക്വാളിറ്റിയും ജസ്റ്റിസും അഡ്വക്കേറ്റ് ചെയ്തിരുന്നു, പ്രൊമോട്ട് ചെയ്തിരുന്നു. പ്രൊമോട്ടിംഗ് ദി ഐഡിയ ഓഫ് വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യജന്മത്തിന് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ളത് പ്രൊമോട്ട് ചെയ്തു. എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി അപ്ലിഫ്റ്റ് ഓഫ് മാർജിനലൈസ്ഡ്, താഴെക്കിടയിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്നതിനുള്ള ഉന്നതി നൽകുന്നതിനും പ്രാധാന്യം കൊടുത്തിരുന്നു, അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ. ശരിയായത് തിരഞ്ഞെടുക്കുക. ശ്രീനാരായണ ഗുരുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 82, ദി വൈക്കം സത്യാഗ്രഹ വാസ് എ മൂവ്മെന്റ് എയിംഡ് അറ്റ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ എ സെക്യൂറിംഗ് ടെമ്പിൾ എൻട്രി റൈറ്റ്സ് ഫോർ ലോവർ കാസ്റ്റ് ഹിന്ദുസ്, താഴ്ന്ന ജാതിയിലുള്ളവർക്കും ടെമ്പിൾ എൻട്രി നൽകുക. 2, അച്ചീവിങ് പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള മോചനം. പ്രൊമോട്ടിംഗ് ദി യൂസ് ഓഫ് മലയാളം ആസ് ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് കേരള, കേരളത്തിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് മലയാളം പ്രൊമോട്ട് ചെയ്യണം. ഓപ്ഷൻ ഡി എൻഷുറിംഗ് ലാൻഡ് റിഫോംസ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്. എൻഷുറിംഗ് ലാൻഡ് റിഫോംസ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്. അതിൽ യോജിച്ചത് പ്രസ്താവന കണ്ടെത്തുക. സെക്യൂറിംഗ് ടെമ്പിൾ എൻട്രി, അല്ലെങ്കിൽ ടെമ്പിൾ എൻട്രി വരാം, അതുപോലെ ടെമ്പിൾ റോഡ് എൻട്രി വരാം. ശരിയായത് തിരഞ്ഞെടുക്കുക. 83, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. പ്രസ്താവന 1, ഹി വാസ് എ സോഷ്യൽ റിഫോമർ ആൻഡ് സ്പിരിച്വൽ ലീഡർ. രണ്ടുമായിരുന്നു, സോഷ്യൽ റിഫോമറും സ്പിരിച്വൽ ലീഡറും ആയിരുന്നു. ആയിരുന്നോ? ഹി ഓതേർഡ് ദി ബുക്ക് പ്രാചീന മലയാളം. അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രാചീന മലയാളമായിരുന്നോ? ഹി വർക്ക് ടുവാർഡ്സ് ദി അപ്ലിഫ്മെന്റ് ഓഫ് വിമൻ ആൻഡ് ലോവർ കാസ്റ്റ്, താഴ്ന്ന ജാതിക്കാർക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഓപ്ഷൻ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം. 84, അയ്യങ്കാളി ഈസ് റിമെമ്പേർഡ് ഫോർ. എന്തിനാണ് അയ്യങ്കാളി ഇപ്പോഴും ഓർക്കപ്പെടുന്നത്? എന്ത് അദ്ദേഹത്തിൻ്റെ എന്ത് പ്രവർത്തനത്തിലാണ്? 1, ലീഡിങ് ദി പുലയാർ റിവോൾട്ട് ഫോർ സോഷ്യൽ ജസ്റ്റിസ്. പുലയാസിനെ റിവോൾട്ട് നടത്തി, പുലയാർ റിവോൾട്ട് നടത്തി സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട്. എസ്റ്റാബ്ലിഷിംഗ് സ്കൂൾസ് ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ദളിത്സ്, ദളിത്സിന് വേണ്ടിയിട്ട് സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓർഗനൈസിങ് അഗ്രികൾച്ചർ ലേബറേഴ്സ് ഇൻ യൂണിയൻസ്, അഗ്രികൾച്ചർ ലേബറേഴ്സിനെ യൂണിയനിലേക്ക് യൂണിയനായിട്ട് ഒരു യൂണിയൻ രൂപപ്പെടുത്തി അവർക്ക് വേണ്ടിയിട്ട്. ശരിയായത് 1, 2, 2, 3, 1, 3, എല്ലാം ശരിയാണ്. പ്രസ്താവന ഒരിക്കൽ കൂടി നോക്കാം. ലീഡിംഗ് ദി പുലയർ റിവോൾട്ട് ഫോർ സോഷ്യൽ ജസ്റ്റിസ്, എസ്റ്റാബ്ലിഷിംഗ് സ്കൂൾസ് ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ദളിത്സ്, ഓർഗനൈസിങ് അഗ്രികൾച്ചർ ലേബറേഴ്സ് ഇൻ യൂണിയൻസ്. 85, ദി നായർ സർവീസ് സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ബൈ. NSS ആരംഭിച്ചത് ആരാന്നാണ്? ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ, ഓപ്ഷൻ സി അയ്യങ്കാളി, ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമി. NSSമായി ബന്ധപ്പെട്ടത് താഴെ പറയുന്നതിൽ ആരാണെന്ന് അടയാളപ്പെടുത്തുക. 86, ദി കറണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 2024 വെച്ചിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? റാംനാഥ് കോവിന്ദ്, പ്രണബ് മുഖർജി, ദ്രൗപദി മുർമു,
വെങ്കയ്യ നായിഡു. ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? 87 ദി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISI ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? 87 ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ബി പാരീസ്, ഓപ്ഷൻ സി ഗുരുഗ്രാം, ഓപ്ഷൻ ഡി ജനീവ. 88 2024 സമ്മർ ഒളിമ്പിക്സ് വിൽ ബി ഹോസ്റ്റഡ് ബൈ. 2024 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് എവിടെയാണ് അല്ലെങ്കിൽ ആരാണ് അത് നടത്തുന്നത്? ഓപ്ഷൻ എ ടോക്കിയോ, ഓപ്ഷൻ ബി പാരീസ്, ഓപ്ഷൻ സി ലോസ് ഏഞ്ചൽസ്, ഓപ്ഷൻ ഡി ബ്രിസ്ബെയ്ൻ. ആരാണ്? ടോക്കിയോ, പാരീസ്, ലോസ് ഏഞ്ചൽസ്, ബ്രിസ്ബെയ്ൻ. 89 ദി നോബൽ പീസ് പ്രൈസ് 2023 വാസ് അവാർഡ് കിട്ടി. 2023 നോബൽ പീസ് പ്രൈസ് നൽകിയത് ആർക്കാണ്? ഓപ്ഷൻ എ അബി അഹമ്മദ്, ഓപ്ഷൻ ബി മെറിയ റെസ ആൻഡ് ഡിമിട്രി മുരാത്തോവ്, ഓപ്ഷൻ സി ദി വേൾഡ് ഫുഡ് പ്രോഗ്രാം, ഓപ്ഷൻ ഡി എലിസ് ബിയലാറ്റ്സ്കി മെമ്മോറിയൽ ആൻഡ് സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്. ഇതിൽ ആർക്കാണ് 2023 നോബൽ പ്രൈസ് നൽകിയത്? അബി അഹമ്മദിനാണോ, മെറിയ റെസ ആൻഡ് ഡിമിട്രി മുരാത്തോവ്, വേൾഡ് ഫുഡ് പ്രോഗ്രാം, LSBLATSKY മെമ്മോറിയൽ ആൻഡ് ദി സെൻറ്റർ ഫോർ സിവിൽ ലിബർട്ടീസ്? 90 90 G20 സമ്മിറ്റ് ഇൻ 2023 വാസ് ഹെൽഡ്. 2023 G20 സമ്മിറ്റ് നടന്നത് എവിടെയാണ്? ന്യൂഡൽഹി, റോം, ബ്രൂണസ് അയേഴ്സ്, റിയാദ്. ന്യൂഡൽഹി, റോം, ബ്രൂണസ് അയേഴ്സ്, റിയാദ്. 91 ദി ടാളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് ആസ് ഓഫ് 2024 2024 അനുസരിച്ച് ഇപ്പോഴത്തെ നിലവിലുള്ള ഏറ്റവും വലിയ ബിൽഡിംഗ്? ഷാങ്കായ് ടവർ, അബ്രാജൽ ബൈത്ത് ക്ലോക്ക് ടവർ, ബുർജ് ഖലീഫ, മെർഡേക്ക 118. 92 ദി കറൻസി ഓഫ് ജപ്പാൻ ഈസ് യെൻ, വോൺ, യുവാൻ, റിംഗിറ്റ്. ജപ്പാൻ്റെ കറൻസി ഏതാണ്? ദി ഗ്രേറ്റ് ബാരിയർ റീഫ് ഈസ് ലൊക്കേറ്റഡ്. ഗ്രേറ്റ് ബാരിയർ റീഫ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ദി കറേബ്യൻ സി, മെഡിറ്ററേനിയൻ സി, കോറൽ സി, റെഡ് സി. കറേബ്യൻ സി, മെഡിറ്ററേനിയൻ സി, കോറൽ സി, റെഡ് സി. ദി ഓതർ ഓഫ് സാപ്പിയൻസ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻകൈൻഡ്. സാപ്പിയൻസ് എ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻകൈൻഡ് എഴുതിയത് ആരാണ്? ജെറദ് ഡേമണ്ട്, യുവാൽ നോ ഹറാറി, സ്റ്റീഫൻ ഹോക്കിംഗ്, മാൽക്കോം ഗ്ലാഡ്വെൽ. ആരാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻകൈൻഡ് എഴുതിയത്? 95 ദി കെമിക്കൽ സിംബൽ ഓഫ് ഫോർ ഗോൾഡ് ഈസ്. ഇത്തരത്തിലുള്ള ചോദ്യമൊന്നും ഉണ്ടാവില്ല, എങ്കിലും ഒരു സയൻസ് ക്വസ്റ്റ്യൻ ഇട്ടു എന്നുള്ളൂ. AG AU PT PB GK വിഭാഗത്തിൽ നിന്നാണ് ചേർത്തിട്ടുള്ളത്. 96 ദി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്. UGC ആരംഭിച്ചത് എന്നാണ്? 1947, 1952, 1956, 1964. ഏത് വർഷത്തിലാണ് UGC കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്? 47, 52, 56, 64. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എസ്റ്റാബ്ലിഷ്ഡ് എംഫസൈസസ്. 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്താണ് മുന്നോട്ട് വെക്കുന്നത്? സ്റ്റേറ്റ്മെൻ്റ് ആണ് ഒന്ന്, ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ, ഫ്ലെക്സിബിലിറ്റി ഇൻ ദി ചോയ്സ് ഓഫ് സബ്ജക്ട്സ്, എസ്റ്റാബ്ലിഷിംഗ് എ സിംഗിൾ റെഗുലേറ്ററി ബോഡി ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഓപ്ഷൻ എ 1, 2, ഓപ്ഷൻ ബി 2, 3, ഓപ്ഷൻ സി 1, 3, ഓപ്ഷൻ ഡി എല്ലാം. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുന്നു. 98 ദി രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ റൂസ എയിംസ് ടു. എന്താണ് റൂസ എയിം ചെയ്യുന്നത്? രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷ അഭിയാൻ എയിം ചെയ്യുന്നത് എന്താണ്? 1 ഇംപ്രൂവ് ദി ഓവറോൾ ക്വാളിറ്റി ഓഫ് ദി സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എൻഷുവർ ഇക്വിറ്റബിൾ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ, പ്രൊമോട്ട് ഓട്ടോണമി ഇൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇംപ്രൂവ് ഓവറോൾ ക്വാളിറ്റി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓവറോൾ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ദെൻ ഇക്വിറ്റബിൾ ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ, ദെൻ പ്രൊമോട്ട് ഓട്ടോണമി ഇൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഓട്ടോണമി പ്രൊവൈഡ് ചെയ്യുക. 1, 2, 2, 3, 1, 3 എല്ലാം ശരിയാണ്. കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്. ദി അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി AIU ഈസ് പ്രൈമറലി റെസ്പോൺസിബിൾ ഫോർ. ദി അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്.
ഓപ്ഷൻ എ അക്രഡിറ്റിംഗ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്, അവരുടെ പ്രഥമ റോൾ എന്താണെന്നാണ് ചോദ്യം, റെസ്പോൺസിബിലിറ്റി. ഫെസിലിറ്റേറ്റിംഗ് കോഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ അമംഗ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്. റെഗുലേറ്റിംഗ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. മാനേജിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ പ്രൊഫഷണൽ കോഴ്സസ്. അങ്ങനെ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് നീങ്ങുകയാണ്. ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോളജി ഐ ഐ ടിസ് ആർ ഗവേൺഡ് ബൈ, ഐ ഐ ടി ആരുടെ കീഴിലാണ് അല്ലെങ്കിൽ എന്തിൻ്റെ കീഴിലാണ്? ഐ ഐ ടിസ് അറിയില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്, ഐ ടി മദ്രാസ്, ഐ ടി ഖരഗ്പൂർ. ഓപ്ഷൻ എ ദ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, എ ഐ സി ടി, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. എൻ ബി എ ദ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ. ഓപ്ഷൻ സി ദി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഓപ്ഷൻ ഡി ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഐ ഐ എസ് സി. ഇതിലേതാണ് ഐ ഐ ടികളെ നിയന്ത്രിക്കുന്നത്? ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. സോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായി ചെയ്തു. നാളെ നമുക്ക് ഇതേ സമയം തന്നെ ഇതിൻ്റെ ആൻസർ ക്യൂം എക്സ്പ്ലനേഷനും നോക്കാം. അപ്പോഴേക്കും നിങ്ങൾ എല്ലാവരും ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതി കാത്തിരിക്കുക. ഓപ്ഷൻസ് ആൻസർ ക്യൂ ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം, അത് വെച്ച് നോക്കുക. നാളെ ഈ സമയത്ത് നമുക്കതിന് ചോദ്യത്തിന് ഉത്തരമായിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലനേഷനായിട്ടൊക്കെ നൽകാം. അപ്പോൾ നമുക്ക് പഠിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. ഒരെണ്ണം ചെയ്ത് നോക്കുക മാത്രമല്ല, ഇത് പഠിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് നൽകിയിട്ടുള്ളത്. സോ പരീക്ഷയിൽ എല്ലാവർക്കും വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ മാർക്കുകൾ കമൻ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ചെയ്യാനുള്ള ഈ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് വീണ്ടും നൽകുക എന്നുള്ള എന്നെ പ്രാപ്തനാക്കേണ്ടത് നിങ്ങളുടെയും കൂടി ഒരു കടമയാണ്. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക. ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് ഒന്നും നഷ്ടമാവില്ലല്ലോ. ഒരു ലൈക്ക് നൽകുക, ഒരൊറ്റ ലൈക്ക്, ഒരു ബട്ടൺ അമർത്തിയാൽ മതിയല്ലോ. സോ അത് നൽകുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു 100 ചോദ്യങ്ങളും ചെയ്യാനുള്ള മോട്ടിവേഷൻ ആവും. സോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രൂപ്പുകളിലൊക്കെ, മാക്സിമം ആളുകൾ കാണട്ടെ, ഉപകാരപ്പെടട്ടെ. ഉത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, റിവ്യൂ ചെയ്തിട്ട് കറക്റ്റ് ആൻസർ നൽകുന്നതാണ്. സോ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, വിജയാശംസകൾ നേരുന്നു. നിർത്തുന്നു. താങ്ക് യു.